ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രില്ലിങ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ജിക്സ് ആൻഡ് ഫിക്സ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഇതിനോട് അനുബന്ധിച്ച് ചേർത്തിട്ടുണ്ട് സോ ലെറ്റ്സ് ഗോ ടു ദ സെക്ഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡെപ്ത് ഓഫ് കട്ട് ഇൻ ഡ്രില്ലിങ് ഈസ് ഡാഷ് ദ ഡ്രിൽ ഡയമീറ്റർ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഡെപ്ത് ഓഫ് കട്ട് നമ്മൾ ഡ്രില്ലിംഗ് ഓപ്പറേഷനിൽ കൊടുക്കുന്ന ഡെപ്ത് ഓഫ് കട്ട് നമ്മുടെ ഡ്രിൽ ബിറ്റിന് ഡയമീറ്റർമായിട്ടുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വൺ ഹാഫ് അതായത് പോയിൻ്റ് ഫൈവ് മില്ലിമീറ്റർ ഇപ്പോൾ നമ്മൾ വൺ സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള നമ്മളൊരു ഡ്രിൽ ബിറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത് നമ്മൾ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ദ ഡെപ്ത് ഓഫ് കട്ട് ഇൻ ഡ്രില്ലിങ് ഈസ് വൺ ഹാഫ് ഓഫ് ദി ഡ്രിൽ ഡയമീറ്റർ ഡ്രിൽ ഡയമീറ്ററിൻ്റെ പകുതി എത്രയാണോ അതിൻ്റെ പകുതി വാല്യൂ ആണ് നമ്മൾ സാധാരണയായി ഡെപ്ത് ഓഫ് കട്ടായി നമ്മൾ കൊടുക്കുന്നത് സോ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം ഇഫ് ദ ഡെപ്ത് ഓഫ് ഹോൾ ഈസ് മോർ ദാൻ ടെൻ ടൈംസ് ഡയമീറ്റർ ഡ്രിൽ ഡയമീറ്റർ ഓഫ് ഡ്രിൽ ദൻ ദ ഡ്രില്ലിംഗ് ഈസ് കാൾഡ് അപ്പോൾ നമ്മൾ ഡ്രില്ലിങ് ഓപ്പറേഷൻ ചെയ്യുന്ന കണ്ടീഷനിൽ ഡെപ്ത് ഓഫ് ഹോൾ ഉണ്ടല്ലോ അതായത് ഇപ്പോൾ ഇത് ഒരു വർക്ക് പീസാണ് ഓക്കെ ഇതിനെ ഇത്രയും ഈ ഒരു ഹോൾ ഉണ്ട് അപ്പം ഈ വക്ക് പീസിൻ്റെ ലെങ്തെന്ന് പറയുന്നത് ഹോളിൻ്റെ എന്ന് പറയുന്നത് ഈ ഡയമീറ്ററിൻ്റെ ഈ ഡയമീറ്ററിൻ്റെ ടെൻ ടൈംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓപ്പറേഷന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഡീപ്പ് ഹോൾ ഡ്രില്ലിംഗ് ആണ് ആൻസർ വരുന്നത് ഡീപ്പ് ഹോൾ ഡ്രില്ലിങ് ഇത്ര ഓപ്പറേഷൻ നമ്മൾ പറയുന്നത് ഡീപ്പ് ഹോൾ ഡ്രില്ലിംഗ് എന്നാണ് അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഗൺ ബാറിൽ മെഷീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗൺ ബാറിൽ ഡ്രില്ല് ചെയ്യുന്നത് അതിൻ്റെ എക്സാമ്പിളാണ് അതേപോലെ ഷിപ്പിൻ്റെ പാർട്സ് എയർക്രാഫ്റ്റിൻ്റെ പാർട്സ് ഒക്കെ ഡീപ്പ് ഹോൾ ഡ്രില്ലിങ് വഴിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് സോ അത് ക്ലിയർ ആണല്ലോ ഇഫ് ദ ഡെപ്ത് ഓഫ് ഹോൾ ഈസ് മോർ ദാൻ ടെൻ ടൈംസ് ഡയമീറ്റർ ഓഫ് ദി ഡ്രിൽ ദൻ ദ ഡ്രില്ലിങ് ഈസ് കാൾഡ് അപ്പോൾ ടെൻ ടൈംസ് ഡയമീറ്റർ ഹോളിൻ്റെ ലെങ്ത് ടൂളിൻ്റെ ഡയമീറ്ററിനെക്കാട്ടിൽ ടെൻ ടൈംസ് ഓർ നമ്മൾ വക്പീസിൽ ഡ്രില്ല് ചെയ്യുന്ന ഡയമീറ്ററിനെക്കാളും ടെൻ ടൈംസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീപ് ഹോൾ ഡ്രില്ലിംഗ് എന്ന് പറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഡ്രില്ലിംഗ് മെഷീൻ ഈസ് യൂസ്ഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ അപ്പൊ മാസ് പ്രൊഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രില്ലിംഗ് മെഷീൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഗ്യാങ് ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ ആണ് എന്താണ് ഗ്യാങ് ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ ഒരു വർക്ക് സ്റ്റേഷനിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഡ്രില്ലിംഗ് മെഷീൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഒരു വർക്ക് സ്റ്റേഷനിൽ തന്നെ അല്ലെങ്കിൽ ഒരു ടേബിളിൽ തന്നെ ഒന്നിൽ കൂടുതൽ മെഷീൻസ് നമ്മൾ അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ടാകും ഈ ഓരോ മെഷീൻസിലും നമുക്ക് ഡിഫറൻറ്റ് ഓപ്പറേഷൻസ് ചെയ്യാം അല്ലെങ്കിൽ സെയിം ഓപ്പറേഷൻ തന്നെ ഇപ്പോൾ ഡ്രില്ലിംഗ് തന്നെ രണ്ട് മെഷീനിൽ ചെയ്യാം വിത്ത് രണ്ട് ഡിഫറൻറ്റ് ഡയമീറ്ററുള്ള ഡ്രില് ബിറ്റ് രണ്ട് മെഷീനിൽ യൂസ് ചെയ്യാം അതിന് ശേഷം റീമിങ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് കൗണ്ടർ ബോറിങ് അല്ലെ കൗണ്ടർ സിംഗിങ് ഓപ്പറേഷൻ ഇതെല്ലാം ഒരു സീക്വൻസിൽ നമുക്ക് ആ പ്രോഡക്റ്റ് എങ്ങനെ അല്ലെങ്കിൽ ആ റോ മെറ്റീരിയലിനെ എങ്ങനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റാം ആ സീക്വൻസിൽ നമ്മൾ മെഷീനിൽ പ്രോസസ്സ് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ്റെ സഹായത്തോടു കൂടി വളരെ ഫാസ്റ്റായിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നതാണ് സോ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഗ്യാങ് ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനാണ് മാസ് പ്രൊഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്യാങ് ഡ്രൈ ഗ്യാങ് ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ പിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഹെൽപ്സ് ടു ബ്രിങ് ഈച്ച് ഹോൾ ആക്യുറേറ്റ്ലി ബിലോ ദ ഡ്രില്ലിംഗ് സ്പിൻറ്റിൽ ആക്സിസ് വൺ ബൈ വൺ ഫോർ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ പിന്നെ പില്ലർ ട്രൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ അപ്പോൾ പില്ലർ ട്രൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ്റെ ഇവിടെ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട് ഞാൻ ഇമേജ് ആഡ് ചെയ്തതാണ് നമുക്ക് എക്സ്പ്ലനേഷൻ്റെ ഇസിനസിന് വേണ്ടി ഇമേജ് ആഡ് ചെയ്തതാണ് സോ ഇവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കുക അതിനുശേഷം നമുക്കിപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കോമ്പൗണ്ട് ടേബിളാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനിൽ വർക്ക് പീസിനെ നമുക്ക് മെഷീൻ്റെ സ്പിൻഡിലുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡ്രിൽ ബിറ്റു ആയിട്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എങ്ങ് ഏത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഉപയോഗിച്ച് പൊസിഷൻ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ അതിൻ്റെ ആൻസർ കോമ്പൗണ്ട് ടേബിളാണ് കോമ്പൗണ്ട് ടേബിളിനകത്ത് നമുക്കിവിടെ ലോഞ്ചിറ്റൂഡൽ ഫീഡും ക്രോസ് ഫീഡും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ രണ്ട് ഡയറക്ഷനിലും ഫീഡ് വരുന്നതിനാൽ ഇതായത് ഈ രണ്ട് ഡയറക്ഷനിലും നമുക്ക് ഫീഡ് പോസിബിളാണ് പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട് പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് പോസിബിളാണ് അതുകൊണ്ട് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ ആയിട്ടും നമുക്ക് ഹോളിൻ്റെ ആക്സിസും അവിടെ എവിടെയാണോ ഡ്രില്ല് ചെയ്യേണ്ടത് ആ ഹോളിൻ്റെ ആക്സിസും നമ്മുടെ മെഷീൻ്റെ സ്പിൻഡിലിൻ്റെ ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സോ അതുകൊണ്ട് ഈ ടൈപ്പ് മെഷീൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ടൈപ്പ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസാണ് നമ്മൾ പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ നമ്മൾ ഐഡിയലി യൂസ് ചെയ്യുന്നത് സോ നമുക്ക് മൂവ്മെൻറ്സ് എല്ലാ ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഇതാ ഈ പ്ലസ് മൈനസ് അതുകൂടെ പറയാം ഈ ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ആണ് പ്ലസ് മൈനസ് അല്ലേ പിന്നെ ഈസർ ആക്സിസ് മൂവ്മെൻറ്റ് പറയുന്നത് എങ്ങനെയാണ് ഈസർ ആക്സിസ് മൂവ്മെൻറ്റ് നമുക്ക് ഇതാണ്ട് ഈ കോളത്തിൽ ഡ്രിൽ ഹെഡിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാവുന്നതാണ് സോ അങ്ങനെയുള്ള മൂവ്മെൻറ്റും പോസിബിൾ ആണ് സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഫില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനിൽ വളരെ ആക്കുറേറ്റ് ആയിട്ട് നമുക്ക് വർക്ക് പീസിന് പൊസിഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പൗണ്ട് ടേബിൾ ആയിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ദ സിലിണ്ട്രിക്കൽ എൻലാർജ്മെൻറ്റ് ടു എ സേർട്ടൺ ഡെപ്ത് ഓഫ് എ ഡ്രിൽഡ് ഹോൾ ടു അക്കോമഡേറ്റ് സോക്കറ്റ് ഹെഡ് സ്ക്രൂ ഇസ് കാൾ അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പർട്ടിക്കുലർ ഡെപ്ത്ത് വരെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് ഓപ്പറേഷൻ താഴെ നമുക്കൊരു ഓപ്പറേഷൻ തന്നിട്ടുണ്ട് നാല് ഓപ്പറേഷൻസ് പറയുന്നുണ്ട് ഈ ഓപ്പറേഷൻസിൽ ഏറ്റവും തന്നിരിക്കുന്ന ഓപ്പറേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനോട്ട് മാച്ച് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പറേഷൻ ഏതാണ് അല്ലെങ്കിൽ കറക്റ്റ് ഓപ്പറേഷൻ ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കൗണ്ടർ ബോറിങ് ആണ് അതോ ഈ കൗണ്ടർ ബോറിങ് ആൻസർ വരാനുള്ള റീസൺ എന്താണെന്ന് നോക്കാം നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു ഡ്രില്ലിങ് റീമിങ് ബോറിങ് കൗണ്ടർ സിംഗിങ് കൗണ്ടർ ബോറിങ് അങ്ങനെയുള്ള ഓപ്പർ ടാപ്പിംഗ് ഓപ്പറേഷൻ ഇതെല്ലാം നമുക്കത് ചെയ്യാവുന്നതാണ് സോ ഇങ്ങനെ ചെയ്യുന്ന കണ്ടീഷനിൽ ഏറ്റവും ഈ കൗണ്ടർ ബോറിങ് എന്ന് പറയുന്ന ആൻസർ ആണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് എന്താണ് കൗണ്ടർ ബോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബോൾട്ടിൻ്റെ ഹെഡ് ഇതേപോലെയുള്ള നമ്മളിപ്പോൾ ബോൾട്ടിൻ്റെ ഹെഡ് പുറത്തേക്ക് തെള്ളി നിൽക്കാതെ ഇപ്പോൾ നമ്മളിങ്ങനെ പുറത്ത് തെള്ളി നിൽക്കുന്നത് ഒരു അഭിലഷണീയമല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ വക്ക് പീസിൻ്റെ തന്നെ കുറച്ച് ഡെപ്തിലേക്ക് നമ്മളതിനെ ഒരു ഹോൾ എൻലാർജ് ഒരു സിലിണ്ട്രിക്കൽ എൻലാർജ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കും ആ എൻലാർജ്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് വർക്ക് പീസ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ ബോട്ടിടാനുള്ള ഹോൾ ഉണ്ട് ഇതാ ഇവിടെ ഒരു അഡീഷണൽ ഒരു ഒരു എൻലാർജ്മെൻ്റ് നമ്മൾ ചെയ്തെടുത്തിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് ബോൾട്ടിൻ്റെ ഹെഡിനെ ഇറക്കി വെക്കാവുന്നതാണ് സോ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല അങ്ങനെ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഫ്ളാഞ്ചിനകത്തേക്ക് നമുക്കിത് കാണാവുന്നതാണ് ഇങ്ങനെ ഒരു ഒരു കൗണ്ടർ ബോറിങ് ഓപ്പറേഷൻ ചെയ്തിട്ട് ആ ബോൾട്ട് ഹെഡെന്ന് പറയുന്നത് ആ ഫ്ലാഞ്ചിൻ്റെ കയറി നിൽക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുന്നത് സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കൗണ്ടർ ബോറിംഗ് ആണ് ദ സിലിണ്ട്രിക്കൽ എൻലാർജ് ടു എ സേർട്ടൺ ഡെപ്ത് ഓർത്തിരിക്കുക സിലിണ്ട്രിക്കൽ എൻലാർജ്മെന്റ് ടു എ സേർട്ടൺ ഡെപ്ത് ഇപ്പോൾ ഓൾറെഡി ഒരു ഹോൾ ഉണ്ട് ആ ഹോളിനെ സിലിണ്ട്രിക്കൽ എൻലാർജ്മെന്റ് ടു സേർട്ടൺ ഡെപ്റ്റ് വരെ നമ്മൾ എടുത്ത് കളയാണ് ചെയ്യുന്നത് സോ അത്തരം ഇവിടെ നമ്മളെടുത്ത് ഈ രണ്ട് ലൈൻ എടുത്ത് കളയുമ്പോഴത്തേക്കിനും എന്താ വരുന്നത് ഇങ്ങനെ ഒരു എൻലാർജ്മെന്റ് ആയിട്ട് നമ്മൾ അതിനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സോ അത്തരം ഓപ്പറേഷനാണ് നമ്മൾ എന്ത് പറയുന്നത് കൗണ്ടർ ബോറിങ് എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് എ ഡ്രിൽ അഡ്വാൻസ് ഇൻ ടു ദ ജോബ് പെർ റവല്യൂഷൻ പെർ വൺ കംപ്ലീറ്റ് റവല്യൂഷൻ ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ വർക്ക് പീസിൻ്റെ ഉള്ളിലേക്ക് ടൂൾ മൂവ് ചെയ്യുന്ന മൂവ്മെൻറ്റിനെ നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇതാണ് നമ്മുടെ ടൂളിൻ്റെ ആക്സിസ് എന്ന് വെക്കുക ഇത് നമ്മുടെ ഡ്രിൽ ബിറ്റ് ഓക്കെ ഈ ഡ്രിൽ ബിറ്റ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുമ്പോൾ എത്ര വർക്ക് പീസിൻ്റെ ഉള്ളിലേക്ക് ഒരു കംപ്ലീറ്റ് റവല്യൂഷൻ മൂവ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫീഡ് റേറ്റ് ആണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഫീഡ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ദ ഡിസ്റ്റൻസ് എ ഡ്രിൽ അഡ്വാൻസ് ഇൻ ടു ദ ജോബ് പെർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ ഒരു കംപ്ലീറ്റ് റവല്യൂഷനിലാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ പെർ റെവല്യൂഷൻ ആയിരിക്കും ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ ടൂൾ അല്ലെങ്കിൽ ഡ്രിൽ ബിറ്റ് വർക്ക് ഉള്ളിലേക്ക് എത്ര അഡ്വാൻസ് ചെയ്തു എത്ര മില്ലിമീറ്റർ അഡ്വാൻസ് ചെയ്തു എന്നാണ് പറയുന്നത് സോ നമുക്ക് ആ യൂണിറ്റും ഇവിടെ ഓർത്തിരിക്കാം മില്ലിമീറ്റർ പെർ റെവല്യൂഷൻ അടുത്ത ക്വസ്റ്റ്യൻ ദ ബെയറിംഗ് സർഫസ് ആംഗിൾ ഓഫ് എ സെൻട്രർ ഡ്രിൽ സെൻട്രർ ഡ്രില്ലിൻ്റെ ബെയറിംഗ് സർഫസ് ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് സിക്സ്റ്റി ഡിഗ്രി സെൻടർ ഡ്രില്ലിൻ്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും സിക്സ്റ്റി ഡിഗ്രി ഓക്കെ അറിയാലോ ഓർത്തിരിക്കുക സെൻടർ ഡ്രില്ലിന്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ കോമൺലി യൂസ്ഡ് യൂണിറ്റ്സ് ഓഫ് ഫീഡ് ഇൻ ഡ്രില്ലിങ് ഓപ്പറേഷൻ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മില്ലിമീറ്റർ പെർ റവല്യൂഷൻ ആണ് എന്താണ് ഫീഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റെവല്യൂ ടൂളിൻ്റെ ഒരു കംപ്ലീറ്റ് റവല്യൂഷനിൽ അത് വർക്ക് പീസിൻ്റെ റൂളിലേക്ക് എത്ര അഡ്വാൻസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് സോ ഇവിടെ അപ്പോൾ മില്ലിമീറ്റർ ഡിസ്റ്റൻസ് മില്ലിമീറ്റർ വന്ന് ഒരു കംപ്ലീറ്റ് റവല്യൂഷൻ അപ്പോൾ ഫീഡ് റേറ്റിൻ്റെ റവല്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡും അല്ല എം എൽ അല്ല മില്ലിമീറ്ററും അല്ല ആൻസർ എന്ന് പറയുന്നത് മില്ലിമീറ്റർ പെർ റവല്യൂഷൻ ആണ് സോ ക്ലിയർ ആണല്ലോ ഫീഡ് റേറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ പെർ റവല്യൂഷൻ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ സ്ക്രൂ ആൻഡ് ഡബിൾ ഹോൾസ് ഡ്രിൽഡ് ഷുഡ് ബി എവേ ഫ്രം ദി എഡ്ജസ് ആൻഡ് ഓപ്പണിങ്സ് ഓഫ് ദി ഡൈ ബൈ ഡാഷ് ഇഫ് ദി ഡയമീറ്റർ ഓഫ് ദി സ്ക്രൂ ആൻഡ് ഡൗൾ ഈസ് ഡി അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡ്രില്ലിൻ്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് ചോദിച്ചിരിക്കുന്നത് ഡ്രില്ലിങ് ഹോൾ നമ്മൾ ഡ്രില്ല് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രൈറ്റീരിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇവിടെ നമുക്ക് പറയുന്നത് വക്കി നമ്മുടെ ഡ്രില്ലിൻ്റെ ഡയമീറ്റർ ഡി അല്ല നമ്മുടെ ഹോളിൻ്റെ ഡയമീറ്റർ ഡി ആണെന്ന് നോക്കുക അല്ലെങ്കിൽ ഡൗളിൻ്റെ ഡയമീറ്റർ ഡി ആണെന്ന് നോക്കുക സ്മോൾ ലെറ്റർ ഡി ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ആ ഡയമെൻഷൻ മാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ ഡ്രില്ലിൻ്റെ ഹോൾ ഡിസൈൻ ചെയ്യുമ്പോൾ എടുക്കുന്ന ക്രൈറ്റീരിയ ഡയമീറ്റർ ഡി ആണെന്നുണ്ടെങ്കിൽ എഡ്ജിൽ നിന്ന് വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് ഓഫ് ദി ഡ്രിൽ ഡയമീറ്റർ അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ഡി അതായത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത് ഡ്രില്ല് ചെയ്യുമ്പോൾ എഡ്ജിൽ നിന്നും അതായത് ഇപ്പോൾ ഒരു വർക്ക് പീസ് അതായത് ഒരു വർക്ക് പീസിൽ ഒരു ഹോള് ഡ്രില്ല് ചെയ്യുമ്പോൾ ആ ഹോളെന്ന് പറയുന്നത് എഡ്ജിൽ നിന്നും വൺ പോയിന്റ് ഫൈവ് ഡി മാറി നിൽക്കണം വൺ പോയിൻ്റ് ഫൈവ് ടൈംസ് ഓഫ് ദി ഡയമീറ്റർ മാറി നിൽക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ജോയിൻ്റ് സേഫ് ആയിട്ടിരിക്കുകയുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ റഫ് ഹോൾ ഡ്രില്ലിങ് ഈസ് ഡ്യൂ ടു അപ്പോൾ റഫ് ഹോൾ ഡ്രില്ലിങ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫീഡ് റേറ്റ് ഈസ് വെരി ഹൈ ഫീഡ് റേറ്റ് വളരെ കൂടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്ക് കിട്ടുന്ന ഹോൾ എന്ന് പറയുന്നത് വളരെ റഫ് ആയിരിക്കും ഫീഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ടൂൾ മൂവ് ചെയ്യുന്നത് ആക്സിയിലി ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ ടൂൾ എത്ര മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഫീഡ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ ആ ഫീഡ് റേറ്റ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഫീഡ് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫീഡ് റേറ്റ് ഒരു ഇറഗുലർ മാനറിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഹോൾ എന്ന് പറയുന്നത് റഫ് ഹോൾ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ജിഗ്സ് ആൻഡ് ഫിക്സേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കിൽ വരുന്നതാണ് ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കും ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് പക്ഷേ അത് പ്രിപ്പയർ ചെയ്ത് വന്നപ്പോൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഡ്രില്ലിങ്ങും ജിക്സ് ആൻഡ് ഫിക്സേസൂടെ ക്ലബ്ബ് ചെയ്ത് വരുന്നതായി കണ്ടു സോ അതുകൊണ്ടാണ് ജിഗ്സ് ആൻഡ് ഫിക്സേഴ്സിന്റെ ക്വസ്റ്റ്യൻ കൂടെ ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയത്

നമുക്ക് ഇവിടെയും ഹോൾസ് ഡ്രിൽ ചെയ്യാം അതേപോലെ ഈ ഹെഡിൽ ഈ സൈഡിൽ നിന്ന് ഡ്രിൽ ചെയ്യാം ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഹോൾസ് ഡ്രിൽ ചെയ്യാം അതിനുള്ള ഡ്രിൽ ബ്യൂഷ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ക്ലിയർ ആണല്ലോ ബോക്സ് ടൈപ്പ് ജിക്കിലാണ് നമുക്ക് ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിന്ന് ഹോൾസ് ഡ്രിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ജിഗ്സ് യൂസ്ഡ് ജനറലി ടു ഡ്രിൽ നമ്പർ ഓഫ് ഹോൾസ് നമ്പർ ഓഫ് ഹോൾസ് ഓൺ എ കമ്പോണൻറ്റ് ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾ അപ്പോൾ ഡിഫറൻറ്റ് അതായത് ഈ സൈഡിൽ നിന്ന് നമുക്ക് ഡ്രില്ല് ചെയ്യാം ഈ സൈഡിൽ നിന്ന് അപ്പം ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിന്ന് അറ്റേ ടൈമിൽ നമുക്ക് ഹോൾസ് ഡ്രില് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബോക്സ് ടൈപ്പ് ജിഗ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡ്രിൽ സ്ലീവ്സ് ഓർ സോക്കറ്റ്സ് ആർ അവൈലബിൾ വിത്ത് മോസ്റ്റ് പേപ്പർ ആൻഡ് ദർ നമ്പർ റേഞ്ചസ് ദ നമ്പർ റേഞ്ച് എം ടി വൺ ടു എം ടി സിക്സ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡ്രിൽ സൈസസ് റെഫേഴ്സ് ടു എം ടി ഫോർ അപ്പോൾ നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രിൽ സ്ലീവ്സും സോക്കറ്റ്സും അതിൻ്റെ മോസ്റ്റ് ഏപ്പൻ്റെ നമ്പർ കാറ്റഗറിയിൽ ഈ എം ടി വൺ മുതൽ എം ടി സിക്സ് എന്നുള്ള നമ്പർ കാറ്റഗറിയിൽ ആണ് സോ ഈ എം ടി ഫോർ കൊണ്ട് മീൻ ചെയ്യുന്നത് ഏത് ഡയമീറ്റർ റേഞ്ചിനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എബോ തേർട്ടി വൺ പോയിൻറ്റ് സെവൻ മില്ലിമീറ്റർ അപ് ടു ഫിഫ്റ്റി മില്ലിമീറ്റർ എന്ന് പറയുന്ന റേഞ്ചിനെയാണ് നമ്മൾ എം ടി ഫോർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് സോ ഇവിടെ നിങ്ങൾക്ക് നോക്കാം ഇതാണ് നമ്മുടെ മോസ്റ്റ് ടേപ്പർ നമ്പർ നിങ്ങൾ ആ ഹെഡിങ് ആദ്യം നോക്കുക ടേപ്പർ സൈസ് ഡയമീറ്റർ ഡി വൺ സ്മോൾ ലാർജർ ഡയമീറ്റർ ഡി വൺ സ്മോളർ ഡയമീറ്റർ ഡി ടു ടേപ്പർ പെർ ഫീറ്റ് ടേപ്പർ പെർ ഇഞ്ച് ആംഗിൾ ആൻഡ് ലെങ്ത് ഓഫ് പേപ്പർ ഇത്രയും ഡീ ഡ ഡീറ്റെയിൽസ് ഉണ്ട് കോളം വൈസ് നമ്മൾ പറയുമ്പോൾ റോ വൈസ് പറയുന്നത് നമ്പർ വൺ ടു ത്രീ ടു സിക്സ് വരെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ വൺ എന്ന് പറയുന്നത് മോസ്റ്റ് പേപ്പർ നമ്പർ വൺ മോസ്റ്റ് പേപ്പർ നമ്പർ ടു മോസ്റ്റ് പേപ്പർ നമ്പർ ത്രീ അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ അതേപോലെ ഇവിടെ ഇഞ്ചിലും അതേപോലെ മില്ലിമീറ്ററിൽ വന്ന ഡയമീറ്റർ ഡി വൺ ഡി ടു കൊടുത്തിട്ടുണ്ട് അതാണ് മോസ്റ്റ് ടേപ്പറിൻ്റെ ഒരു ഇമേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇമേജിൽ ഡി വൺ എന്ന് പറഞ്ഞാൽ ലാർജർ ഡയമീറ്റർ ഡി ടു എന്ന് പറഞ്ഞാൽ സ്മോളർ ഡയമീറ്റർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ടേപ്പർ ഇത്രയും ടേംസ് വരുന്നുണ്ട് സോ ഇവിടെ നിങ്ങൾക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞിരുന്നത് വന്നത് എം ടി ഫോർ എന്ന് പറയുന്നത് ഏത് ഡയമീറ്റർ റേഞ്ചിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡയമീറ്റർ ഫോർ എം ടി ഫോർ അപ്പോൾ അത് തേർട്ടി വൺ പോയിന്റ് ടു സിക്സ് സെവൻ സ്മോളർ ഡയമീറ്റർ ട്വൻ്റി ഫൈവ് പോയിന്റ് നയൻ സീറോ എയ്റ്റ് ഈ റേഞ്ചിലാണ് ടേപ്പർ ഫോർ വന്നിരിക്കുന്നത് സോ ഈ ഒരു റേഞ്ച് നമ്മൾ ഓർത്തിരിക്കുക ഈ റേഞ്ചിലായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് അപ്പോൾ എം ടി വൺ എന്ന് പറയുന്നത് ട്വൽവ് പോയിന്റ് സീറോ സിക്സും നയൻ പോയിന്റ് ത്രീ സെവനും എം ടി ടു എന്ന് പറയുന്നത് സെവൻറ്റീൻ പോയിന്റ് സെവൻ എയ്റ്റും ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ടു അങ്ങനെ റേഞ്ച് വെച്ച് പഠിക്കുക അപ്പം ഡി വൺ ഡി ടു ആറ് നമ്പറിലുള്ള മോസ്റ്റ് പേപ്പറിൻ്റെ ഡീറ്റെയിൽ ആണ് പറയുന്നത് ഇത് ഇത് ഒന്ന് ഓർത്തിരിക്കുക ഈ ഒരു റേഞ്ച് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ എന്ന് പറയുന്നത് ജിഗ്സ് ആൻഡ് ഫിക്സസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റനാണ് ദിസ് ടൈപ്പ് ഓഫ് ജിഗ് അലൌസ് ദ പാർട്ട് ടു ബി മെഷീൻഡ് ഓൺ എവരി സർഫസ് വിത്തൌട്ട് റീപൊസിഷനിങ് ദ പാർട്ട് ഇൻ ദ ജിഗ് അപ്പോൾ വർക്ക് പീസിന് ഉള്ളിൽ അതിനെ റീപൊസിഷൻ ചെയ്യാതെ തന്നെ ഡിഫറെൻ്റ് പൊസിഷനിൽ നിന്ന് അല്ലെ ഡിഫറെൻറ്റ് സർഫസിൽ നമുക്ക് മെഷീൻ ചെയ്യാൻ അലോ ചെയ്യുന്ന ജിഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മുമ്പത്തെ ക്വസ്റ്റിനോട് ആണ് അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബോക്സ് ജിഗ് ആണ് ഓക്കെ ബോക്സ് ജിഗ് ആണ് ആൻസർ ബോക്സ് ജിഗ് ജിഗിനകത്ത് നമുക്ക് വർക്ക് പീസിനെ നമ്മൾ നമ്മളതിന് പൊസിഷൻ ചെയ്ത് വെച്ചാൽ മതി അതിന് ശേഷം നമുക്ക് ഏതൊക്കെ സർഫസിലാണോ മെഷീൻ ചെയ്യേണ്ടത് ആ സർഫസിൽ എല്ലാത്തിലും വക്ക് പീസിൻ്റെ പൊസിഷൻ മാറ്റാതെ തന്നെ നമുക്ക് മെഷീൻ ചെയ്യാൻ സാധിക്കുന്നു സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ബോക്സ് ജിഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർട്ടീൻ ആംഗിൾ ഓഫ് കൗണ്ടർസിംഗിംഗ് പോർഷൻ ഓഫ് ദി സെൻറ്റർ ഡ്രിൽ സെൻട്രർ ഡ്രില്ലിൻ്റെ കൗണ്ടർസിങ് പോഷെ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എയ്റ്റ് സിക്സ്റ്റി ഡിഗ്രിയാണ് സോ സാധാരണയായി ഇവിടെ ഒരു നോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഡില്ലിൻ്റെ ആംഗിൾസ് മൂന്ന് ആംഗിൾസിൽ അവൈലബിൾ ആണ് അത് സിക്സ്റ്റി ഡിഗ്രി എയ്റ്റി ടു ഡിഗ്രി നയൻറ്റി ഡിഗ്രി മൂന്ന് ആംഗിൾസിൽ അവൈലബിൾ ആണ് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിക്സ്റ്റി ഡിഗ്രിയാണ് സോ അതിൻ്റെ ആൻസർ നമ്മൾ സിക്സ്റ്റി ഡിഗ്രി ആയിട്ട് സെലക്ട് ചെയ്യുകയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൻടർ ഡ്രില്ലിൻ്റെ കൗണ്ടർ സിംഗിങ് ആംഗിൾ എന്ന് പറയുന്നത് മൂന്ന് റേഞ്ചിൽ ആണ് പക്ഷേ നമ്മൾ നയൻറ്റി ഇവിടെ ആൻസറി വന്നിട്ടുണ്ട് പക്ഷേ നയൻറ്റി ഡിഗ്രിയൊക്കെ വളരെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് സിക്സ്റ്റി ഡിഗ്രിയുടെ അതാണത് അതുകൊണ്ട് തന്നെ ആൻസർ സിക്സ്റ്റി ഡിഗ്രി പി എസ് സിയുടെ ആൻസർ ഷീറ്റിലും അതായത് അവർ പബ്ലിഷ് ചെയ്യുന്ന ആൻസർ ഷീറ്റ് ഉണ്ടല്ലോ അതിനകത്തും സിക്സ്റ്റി ഡിഗ്രിയാണ് അവർ ആൻസർ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് സോ അവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല നയൻറ്റി ഡിഗ്രിയും ആൻസർ ആയിട്ട് ആൻസറായിട്ട് ഓപ്ഷൻസ് ഒന്നും കണ്ടില്ലേ നമുക്ക് നയൻറ്റി ഡിഗ്രി സെലക്ട് ചെയ്യാറ് പക്ഷേ ഇവിടെ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന സിക്സ്റ്റി ഡിഗ്രി വന്നിട്ടുള്ളത് നമ്മൾ സിക്സ്റ്റി ഡിഗ്രി സെലക്ട് ചെയ്യുകയാണ് അടുത്ത ക്വസ്റ്റിൻ എ സർവീസ് പെട്രോളിയം പൈപ്പ് ലൈൻ ഫ്ലാൻ ഈസ് ടു ബി ഡ്രിൽഡ് വിച്ച് വൺ വിച്ച് മെഷീൻ വുഡ് യു ചൂസ് ഔട്ട് ഓഫ് ദി ഫോളോയിങ് താഴെ തന്നിരിക്കുന്ന മെഷീനുകളിൽ നിന്ന് ഏതിനെ നിങ്ങൾ ഏത് ഡ്രില്ലിങ് മെഷീനെയാണ് നിങ്ങൾ സർവീസ് പെട്രോളിയം പൈപ്പ് ലൈൻ ഡ്രില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഒരു ഫയർ ഹസാഡ് നമ്മളിവിടെ സേഫ്റ്റി ഫയർ ഹസോഡ് വളരെ കൂ കൂടിയ ഒരു ഏരിയയാണ് നമ്മുടെ ഈ സർവീസ് പെട്രോളിയം ലൈൻ എന്ന് പറയുന്നത് സോ ഇവിടെ ഡ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം റിസ്ക് കുറഞ്ഞ കണ്ടീഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സോ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ന്യൂമാറ്റിക് ടൈപ്പ് ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് നോർമൽ ഇലക്ട്രിക്കൽ ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ അറിയാം അവിടെ ഇലക്ട്രിക്കൽ പവർ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ പറയുന്നുണ്ട് പില്ലർ ട്രൈപ്പ് അപ്പോൾ ഈ പില്ലർ ഒന്നും ഒരിക്കലും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമുക്ക് സർവീസ് ലൈനിൽ നിന്ന് അത് മാറ്റാൻ പറ്റുന്ന ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതേപോലെ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനും ഉണ്ട് ഇലക്ട്രിക്കൽ ഡ്രില്ലിംഗ് മെഷീൻ ഒന്നും പറ്റില്ല കാരണമെന്ന് പറയുന്നത് അവിടെ ഒരു അപകട സാധ്യത കൂടുതലാണ് ഈ മെഷീൻസിനെല്ലാം അപ്പോൾ അതിനെ എല്ലാത്തിനും നമ്മൾ മാറ്റിയിട്ട് ന്യൂമാറ്റിക് ഹാൻഡ്രില്ലിങ് മെഷീൻസ് യൂസ് ചെയ്യും ന്യൂമാറ്റിക് ഹാൻഡ്രില്ലിംഗ് മെഷീനകത്ത് കംപ്രസ്ഡ് ഡെയർ ഉപയോഗിച്ചിട്ടായിരിക്കും ഒരു എയർ മോട്ടറിനെ റൺ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ഡ്രിൽ ബിറ്റിനേക്കുള്ള പവറ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ ഡ്രിൽ സൈസ് ഫോർ ടെൻ മില്ലിമീറ്റർ റീമർ ഈസ് അപ്പോൾ ഡ്രിൽ സൈസ് എത്രയാണ് ആണ് ടെൻ മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു റീമറിന്റെ ഡ്രിൽ സൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ റീമിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഫിനിഷിംഗ് പ്രോസസ്സ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഫിനിഷിങ് പ്രോസസ്സിന് നമുക്കൊരു അലവൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ എപ്പോഴും റീമിങ്ങിന് റീമിങ് ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അലവൻസ് ഇട്ടിട്ട് വേണം നമ്മൾ ഡ്രില്ല് ചെയ്യാൻ സോ ടെൻ മില്ലിമീറ്റർ ആണ് നമ്മുടെ ഫൈനൽ പാർട്ടിൻ്റെ ഡയമീറ്റർ എന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടെൻ മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ ഈ ടെന്നിൽ താഴെ ഏകദേശം നയൻ പോയിന്റ് സംതിങ് ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ ഡ്രില്ല് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ബാക്കിയുള്ളത് നമ്മളിപ്പോൾ ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നയൻ പോയിന്റ് സെവൻ ഫൈവ് ആണ് നയൻ പോയിന്റ് സെവൻ ഫൈവ് ആണ് ആൻസർ വരുന്നത് ഈ നയൻ പോയിന്റ് സെവൻ ഫൈവ് ഉള്ള ഹോൾ നമ്മൾ ഡ്രിൽ ചെയ്തിട്ട് ബാക്കി പോയിന്റ് ടു ഫൈവ് മില്ലിമീറ്റർ ഉണ്ടല്ലോ ബാക്കി പോയിന്റ് ടു ഫൈവ് മില്ലിമീറ്റർ നമ്മൾ റീമിങ് വഴി ഫിനിഷ് ചെയ്യാണ് ചെയ്യുന്നത് സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടെൻ മില്ലിമീറ്റർ റീമർ യൂസ് ചെയ് ചെയ്യേണ്ട കണ്ടീഷനുകളിൽ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന ഡ്രിൽ ബിറ്റിൻ്റെ സൈസ് അല്ലെങ്കിൽ ഡ്രില്ലിൻ്റെ സൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നയൻ പോയിന്റ് സെവൻ ഫൈവ് ആണ് അപ്പോൾ ടെൻ മൈനസ് നയൻ പോയിന്റ് സെവൻ ഫൈവ് ഇസ്ക്വൾ ടു പോയിന്റ് ടു ഫൈവ് വരും ഈ പോയിന്റ് ടു ഫൈവ് മില്ലിമീറ്റർ മെറ്റീരിയൽ നമ്മൾ റീമിംഗ് ഓപ്പറേഷൻ വഴി റിമൂവ് ചെയ്തിട്ട് അതിനെ ടെൻ മില്ലിമീറ്റർ ആക്കി ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് സോ ഇവിടെ ഒരു ടേബിൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് റെക്കമെൻഡഡ് വാല്യൂസ് ഫോർ മെഷീനിങ് എലവെൻസ് അപ്പോൾ മെഷീനിങ് അലവൻസിന് വേണ്ടിയുള്ള റീമിങ് ഓപ്പറേഷന് വേണ്ടിയുള്ള മെഷീനിങ് അലവൻസിന്റെ റേഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത് ലെസ് ദാൻ ഫൈനൽ സൈസ് ഈസ് ലെസ് ദാൻ ഫൈവ് മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അലവൻസ് കൊടുക്കുന്നത് പോയിന്റ് വൺ ടു പോയിന്റ് ടു മില്ലിമീറ്റർ അലവൻസ് നമ്മൾ കൊടുക്കും ഫൈവ് ടു ട്വന്റി ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് ടു പോയിന്റ് ത്രീ വരെ അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ടെൻ മില്ലിമീറ്റർ അതായത് നമ്മളിപ്പോൾ പറയുന്ന റേഞ്ചിൽ വരും ഫൈവ് ടു ടെൻ മില്ലിമീറ്റർ റേഞ്ചിലാണ് ടെണ് വന്നിരിക്കുന്നത് സോ അവിടുത്തെ ഏകദേശം അലവൻസ് എന്ന് പറയുന്നത് ഇൻ ഇൻബിറ്റീവിന് വന്നിട്ടുണ്ട് പോയിന്റ് ടു ടു പോയിന്റ് ത്രീ ആ റേഞ്ചിൽ വരുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് പോയിന്റ് ടു ഫൈവ് ആണ് സോ പോയിൻറ്റ് ടു ഫൈവ് അലവൻസ് കഴിഞ്ഞിട്ട് ബാക്കി നയൻ പോയിൻ്റ് സെവൻ ഫൈവ് ആണ് ആൻസർ എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു ടേബിൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യണം എങ്കിൽ നമുക്കൊരു ക്വസ്റ്റിന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും ട്വൻറ്റി വൺ ടു തേർട്ടി ടു ആണ് നമ്മുടെ ഫൈനൽ സൈസിംഗ് എന്നുണ്ടെങ്കിൽ പോയിന്റ് ത്രീ മില്ലിമീറ്റർ ആയിരിക്കും നമ്മൾ അലവൻസ് കൊടുക്കുന്നത് തേർട്ടി ത്രീ ടു ഫിഫ്റ്റി മില്ലിമീറ്ററാണ് നമ്മുടെ ഫൈനൽ സൈസ് എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ മെറ്റീരിയൽ റീമിങ് ഓപ്പറേഷൻ വഴി നമ്മൾ റിമൂവ് ചെയ്യും അതായത് അലവൻസ് റീമിംഗ് അലവൻസ് എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ ആയിരിക്കും ഫിഫ്റ്റി വൺ ടു സെവൻറ്റി ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് എയ്റ്റും സെവൻറ്റി വൺ ടു വൺ ട്വൻറ്റി ആണെന്നുണ്ടെങ്കിൽ വൺ ടു വൺ പോയിന്റ് ടു മില്ലിമീറ്റർ വരെ നമ്മൾ അലവൻസ് കൊടുക്കും വൺ ട്വൻറ്റി വൺ ടു വൺ ഫിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ത്രീ ടു വൺ പോയിൻറ്റ് ഫൈവ് മില്ലിമീറ്റർ വരെ അലവൻസ് നമ്മൾ കൊടുക്കുന്നതാണ് സോ നമ്മുടെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ ഡാഷ് ഈസ് യൂസ്ഡ് കറക്ട്ലി ടു ക്ലീൻ ദ ഹോൾ അപ്പോൾ ഇവിടെ നമ്മൾ ഹോളിനെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ നമ്മൾ ഏത് ഓപ്പറേഷൻ അല്ല ഏത് ഏത് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഓപ്ഷനിൽ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് റീമർ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് റീമർ ഓക്കെ റീമർ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ റീമർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഹോളിനെ ഓൾറെഡി ഡ്രിൽ ചെയ്തിട്ടുള്ള ഹോളിനെ നമ്മളതിനെ ഫിനിഷ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് സൈസിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റീമിങ് എന്ന് പറയുന്നത് അപ്പോൾ ആ റീമിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ റീമർ ആയതുകൊണ്ട് യൂസ് ഇറ്റ് ടു കറക്ട്ലി ക്ലീൻ ദ ക്ലീൻ ദ ഹോൾ അപ്പോൾ ആ ഹോളിനെ കറക്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്തതിനെ നമ്മൾ ഫിനിഷ് പാർട്ടാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ റീമറാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സ്മോളർ സൈസ് ഓഫ് ഡ്രിൽ നമ്പർ കാറ്റഗറി ഈസ് അപ്പോൾ സ്മോളർ സൈസ് ഓഫ് ഡ്രിൽ നമ്പർ കാറ്റഗറി അപ്പോൾ ഡ്രിൽ നമ്പറിന് നമ്മൾ ഒരു ഗേജ് നമ്പർ കാറ്റഗറി വെച്ച് നമ്മൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഡയമീറ്റർ പറയാതെ ഒരു ഗേജ് നമ്പർ പറയാറുണ്ട് ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ വർക്ക്ഷോപ്പുകളിലൊക്കെ കണ്ടുവരുന്നത് നമ്മൾ ഇത്ര മില്ലിമീറ്റർ ഡയം മീറ്ററിന് ഡ്രില് എടുക്കും ഡ്രില്ല് എടുക്കും എന്നാണ് പറയുന്നത് സോ അങ്ങനെയല്ലാതെ ഒരു ഗേജ് നമ്പർ കാറ്റഗറി നമ്മൾ അമേരിക്കൻ സ്റ്റാൻഡേർഡിലും ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിലും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് സോ ആ ഗേജ് നമ്പർ കാറ്റഗറിയിൽ സ്മോളസ്റ്റ് ഡ്രിൽ ബിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇവിടെ സ്മോളസ്റ്റ് നമ്പർ കാറ്റഗറിയിൽ ഇതാണ് ആ ടേബിള് ആ ടേബിളിൻ്റെ സ്മോളസ്റ്റ് ലാർജസ്റ്റ് മാത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ എയ്റ്റി ഡ്രില്ലിനെയാണ് സ്മോളസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ വൺ ഡ്രില്ലാണ് ആ കാറ്റഗറിയിലെ ലാർജസ്റ്റ് ഡയമീറ്റർ ഡ്രിൽ എന്ന് പറയുന്നത് സോ നമ്പർ എയ്റ്റി ഡ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ത്രീ ഫോർ ആണ് അതിൻ്റെ ഡയമീറ്റർ വരുന്നത് ആ ഈ ഇമേജിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇമേജ് കാണിച്ചിരിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഡ്രില്ലാണ് പോയിൻറ്റ് ത്രീ ഫോർ മില്ലിമീറ്റർ ഡയമീറ്ററുള്ള ഡ്രില്ലാണ് ഈ കാണിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമ്പർ വൺ ഡ്രില്ലാണ് ലാർജസ്റ്റ് ഡയമീറ്റർ ആ ഒരു പാറ്റേണിൽ വരുന്നത് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് പോയിന്റ് സെവൻ നയൻ വൺ ആണ് വരുന്നത് ഈ നമ്പർ നമ്പർ കഴിഞ്ഞിട്ട് പിന്നീട് ആൽഫബെറ്റ് തുടങ്ങും എ ടു ഇസഡ് ആൽഫബെറ്റിൻ്റെ ഒരു റേഞ്ചും കൂടെ ഉണ്ട് അതിനകത്ത് നമ്മുടെ ലാർജസ്റ്റ് ഡ്രിൽ ബീറ്റുകളുടെ നമ്പറുകൾ മെൻഷൻ ചെയ്യുന്നത് ആ ഒരു കാറ്റഗറിയിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്പർ കാറ്റഗറി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് നമ്പർ കാറ്റഗറിയിൽ നമ്പർ എയ്റ്റ് ഡ്രില്ലാണ് ഏറ്റവും ചെറിയ ഡ്രില്ല് നമ്പർ വൺ ഡ്രില്ലാണ് ഏറ്റവും വലിയ ഡ്രില്ല് നമ്പർ എയ്റ്റ് ഡ്രില്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ പോയിന്റ് ത്രീ ഫോറും നമ്പർ വൺ ഡ്രില്ലാണെന്നുണ്ടെങ്കിൽ ഫൈവ് പോയിന്റ് ആയിരിക്കും ഇത് കഴിഞ്ഞിട്ട് ലാർജസ്റ്റ് ഡയമീറ്റർ ഫൈവ് പോയിന്റ് എയ്റ്റ് തൊട്ടുള്ള ഡയമീറ്റർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആൽഫബറ്റ് ക്രൈറ്റീരിയ കാറ്റഗറിയിലായിരിക്കും അപ്പൊ എ ടു ഇസഡ് കാറ്റഗറിയിൽ നമ്മൾ ബാക്കിയുള്ള ഡ്രിൽ ബിറ്റിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ അത് ക്ലിയർ ആണല്ലോ സ്മോളസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ത്രീ ഫോർ അതായത് നമ്മുടെ ഓപ്ഷൻസിനകത്ത് പോയിന്റ് ത്രീ ഫൈവ് ആണ് ആൻസർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ പോയിന്റ് ആംഗിൾ ഓഫ് എ ജനറൽ പർപ്പസ് ട്വിസ്റ്റ് ഡ്രിൽ ജനറൽ പർപ്പസ് ട്വിസ്റ്റ് ഡ്രില്ലിന്റെ പോയിന്റ് ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡ്രിൽ ബിറ്റ് എങ്കിൽ ഇതിൻ്റെ പോയിൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആംഗിൾ എത്ര ഡിഗ്രിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നൂറ്റി പതിനെട്ട് ഡിഗ്രിയാണ് നൂറ്റി പതിനെട്ട് ഡിഗ്രിയാണ് ജനറൽ പർപ്പസ് പോ ഡ്രില്ലിൻ്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് സോ ഇവിടെ ഒരു ടേബിൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഇമേജിൽ ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്ന ഇമേജിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസിൻ്റെയും ഡ്രിൽ ബിറ്റിൻ്റെ പോയിൻ്റ് ആംഗിളും അതിൻ്റെ ചീസൽ ആംഗിളും അതേപോലെ തന്നെ അതിൻ്റെ റിലീഫ് ആംഗിളും കൊടുത്തിട്ടുണ്ട് സോ നമുക്കതിൻ്റെ ഒരു റേഞ്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം ഇവിടെ നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നതാണ്ട് ഇത്രയും ആംഗിളിനെയാണ് നമ്മൾ ചിസൽ ആംഗിൾ എന്ന് പറയുന്നത് ഓക്കെ ചിസലാങ്കിള് പിന്നെ പോയിൻ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു ആംഗിൾ ആയിരിക്കും പോയിൻ്റ് ആംഗിൾ പറയുന്നത് ഓക്കെ സോ പിന്നീട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെന്നുണ്ടോ റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത് സോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്രാസ് ആൻഡ് സോഫ്റ്റ് ബ്രോൺസ് ഫസ്റ്റ് കോളത്തിൽ പറയുന്നത് ബ്രാസ് ആൻഡ് സോഫ്റ്റ് ബ്രോൺസ് അതിനെ കട്ട് ചെയ്യുന്ന ഡ്രിൽ ബിറ്റിൻ്റെ പോയിൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ അതിൻ്റെ ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഡിഗ്രി ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ലിപ്പ് ആംഗിളാണ് ഈ ഒരു ഹാഫ് പോർഷൻ പറയുന്ന ആംഗിളിനെയാണ് ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് അപ്പോൾ ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് ഇതാ ഇതായിത്രയും വരും ഇതാണ് ഫുൾ ആംഗിളിന് നമ്മൾ പോയിന്റ് ആംഗിൾ എന്ന് പറയും ഹാഫിന് നമ്മൾ ലിപ്പ് ആംഗിൾ എന്ന് പറയും അപ്പോൾ ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ നയൻ ഡിഗ്രി ആയിരിക്കും ചിസൽ ആംഗിൾ എന്ന് പറയുന്നത് സോഫ്റ്റ് മെറ്റീരിയൽസിനെ മെഷീൻ ചെയ്യുന്ന ബ്രാസ് ആൻഡ് സോഫ്റ്റ് ബ്രോൺസ് സോറി ബ്രാസ് ആൻഡ് സോഫ്റ്റ് ബ്രോൺസ് മെഷീൻ ചെയ്യുന്ന കണ്ടീഷനിൽ പോയിന്റ് ആംഗിൾ നൂറ്റി പതിനെട്ട് ഡിഗ്രി ആയിരിക്കും ലിപ്പ് ആംഗിൾ ഫിഫ്റ്റി നയൻ ഡിഗ്രി ആയിരിക്കും റിലീഫ് ആംഗിൾ ട്വൽവു ടു ഫിഫ്റ്റീൻ ഡിഗ്രി ആയിരിക്കും ഹാർഡ് ടഫ് മെറ്റീരിയൽസ് മാങ്ങനീസ് സ്റ്റീൽ റെയിൽ അപ്പോൾ സ്റ്റീൽ റെയിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസ് മെഷീൻ ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രിൽ ബിറ്റിൻ്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്ന നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രിയും ലിപ്പ് ആംഗിൾ സിക്സ്റ്റി സെവൻ പോയി പോയിൻ്റ് വൺ ഫൈവ് ഡിഗ്രി ആയിരിക്കും സിക്സ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ചിസൽ ആങ്കിൾ എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രി വരെ വേരി ചെയ്യും അതിൻ്റെ റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത് സിക്സ് ടു നയൻ ഡിഗ്രി വേ ഏരിയ അപ്പോൾ ഇതൊരു ആപ്ലിക്കേഷൻ വൈസ് ഓർത്തിരിക്കുക സാധാരണ പോയിന്റ് ആംഗിൾ ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ വൈസ് ആണ് സോ ആ ഒരു റേഞ്ച് മനസ്സിലാക്കിയിരിക്കാൻ ഈ ഇമേജ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഹാർഡ് വുഡ് ബേക്ക് ലൈറ്റ് ഹാർഡ് റബ്ബർ ഫൈബർ സോഫ്റ്റ് ആൻഡ് മീഡിയം കാസ്റ്റ് ചെയ്യാൻ അപ്പോൾ അത്തരം മെറ്റീരിയൽസിനെ മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രില്ലിൻ്റെ പോയിൻറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നയൻറ്റി ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും റിലീഫ് ആംഗിൾ ടോ ടു ഫിഫ്റ്റീൻ റേഞ്ചിൽ വേരി ചിസൽ ആംഗിൾ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ഫൈവ് ടു വൺ തേർട്ടി ഫൈവ് വേരി ചെയ്യും അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വുഡ് റബ്ബർ ബേക്ക് ലൈറ്റ് ഫൈബർ മോൾഡ് പ്ലാസ്റ്റിക് അതായത് ജി എഫ് ആർ പി സി എഫ് ആർ പി പ്ലേറ്റുകളുണ്ടല്ലോ അതേപോലുള്ള പ്ലേറ്റുകളിൽ നമ്മൾ ഡ്രില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡ്രിൽ ബിറ്റിൻ്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്ന സിക്സ്റ്റി ഡിഗ്രിയും അതിന്റെ ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് തേർട്ടി ഡിഗ്രിയും റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത് ട്വൽവ് ടു ഫിഫ്റ്റീൻ ഡിഗ്രിയും ചിസൽ ആംഗിൾ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ഫൈവ് ടു വൺ തേർട്ടി ഫൈവ് റേഞ്ചിലുമായിരിക്കും വരുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് സ്പ്ലിറ്റ് പോയിന്റ് ഒരു ഡീപ് ഹോൾ ഡ്രില്ലിങ് അല്ലെങ്കിൽ ഹാർഡ് ആൻഡ് ടഫ് മെറ്റീരിയൽസ് അപ്പോൾ അത്തരം കണ്ടീഷനിൽ നമ്മൾ ഡീപ്പ് ഹോൾ ഡ്രില്ലിങ് അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് മെഷീൻ ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രില്ലിൻ്റെ പോയിന്റ് ആംഗിൾ എത്ര ആണെന്നൊരു കൊസ്റ്റിൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് പി എസ് സിക്ക് സോ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്നുകൂടെ ശ്രദ്ധിക്കുക അതിൻ്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് സിക്സ്റ്റി സെവൻ പോയിൻറ്റ് വൺ ടു ഡിഗ്രി സിക്സ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി ആയിരിക്കും അതിൻ്റെ റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രിയും അതേപോലെ അതിൻ്റെ ചിസൽ ആംഗിൾ എന്ന് പറയുന്നത് നയൻറ്റി ടു ഹൺഡ്രഡ് ഡിഗ്രി ആയിരിക്കും റെഗുലർ പോയിന്റ് ആംഗിൾ റെഗുലർ പോയിന്റ് ജനറൽ പർപ്പസ് മൈൽഡ് സ്റ്റീല് ലാമിനിട്ടുള്ള പ്ലാസ്റ്റിക് അപ്പോൾ ജനറൽ പർപ്പസ് മൈൽഡ് സ്റ്റീല് ജനറൽ പർപ്പസസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രില്ലുകൾ അതേപോലെ തന്നെ മൈൽഡ് സ്റ്റീൽ മെഷീൻ ചെയ്യാൻ ലാമിനേറ്റർ പ്ലാസ്റ്റിക്സ് മെഷീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രില്ലിൻ്റെ പോയിന്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനെട്ട് ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ലിപ്പ് ആംഗിൾ ഫിഫ്റ്റി നയൻ ഡിഗ്രി ആയിരിക്കും ചിസൽ ആംഗിൾ എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ഫൈവ് ടു വൺ തേർട്ടി ഫൈവ് റേഞ്ചിൽ വരും അതേപോലെ അതിൻ്റെ റിലീഫ് ആംഗിൾ അല്ലെങ്കിൽ ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞ ടെൻ ആയിരിക്കും സോഫ്റ്റ് അലൂമിനിയം മാഗ്നീഷ്യം കോപ്പർ ആൻഡ് മീഡിയം ബ്രാസ് മീഡിയം ഹാർഡ് ബ്രാസ് അപ്പോൾ അത് യൂസ് ചെയ്യുന്ന കണ്ടീഷൻ ഈ മെറ്റീരിയൽസ് മെഷീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രില്ലിൻ്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് ഡിഗ്രി അതിൻ്റെ ലിപ്പ് ആംഗിൾ ഫിഫ്റ്റി ഡിഗ്രി അതിൻ്റെ ക്ലിയറൻസ് ആംഗിൾ ട്വൽവ ടു ഫിഫ്റ്റീൻ ഡിഗ്രി ചിസിലാംഗിൾ വൺ ട്വൻറ്റി ഫൈവ് ടു വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ഹീ ട്രീറ്റഡ് സ്റ്റീൽസ് ഡ്രോപ്പ് ഫോർജിങ്സ് ആൻഡ് കണക്റ്റിംഗ് റോഡ്സ് അപ്പോൾ ഈ ഐറ്റംസ് മെഷീൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പോയിന്റ് ആംഗിൾ വൺ ട്വൻറ്റി ഫൈവ് ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ലിപ്പാങ്കിൾ സിക്സ്റ്റി റ്റു പോയിൻറ്റ് ഫൈവ് ഡിഗ്രി ആയിരിക്കും അതിൻ്റെ റിലീഫ് ആംഗിൾ ട്വൽവ് ഡിഗ്രി ആയിരിക്കും ചിസൽ ആംഗിൾ വൺ വൺ ഫൈവ് ടു വൺ ട്വൻറ്റി ഫൈവ് ഡിഗ്രി ആയിരിക്കും ഈ റേഞ്ചിലായിരിക്കും അതിൻ്റെ ആംഗിൾസിൻ്റെ വേരിയേഷൻ വരുന്നത് ഓരോ ആപ്ലിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽസ് അനുസരിച്ചുള്ള ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ലാർജർ ഡയമീറ്റർ ടേപ്പർ ഷാങ്ക് ഡ്രിൽ ടു മെഷീൻ എ സ്പിൻഡിൽ ഈസ് നോൺ ആസ് എ ഡിവാഷ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ലാർജർ ഡയമീറ്റർ ടേപ്പർ ഷാങ്ക് ഡ്രിൽ ടു അക്കോമഡേറ്റ് എ മെഷീൻ സ്പിൻറ്റിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സോക്കറ്റാണ് എന്താണ് ലാർജർ ലെങ്തിലുള്ള ലാർജർ ഡയമീറ്റർ ഉള്ള ഷാങ്കുകൾ നമ്മൾ ഫോൾഡ് ചെയ്യാനായിട്ട് നമ്മുടെ സോക്കറ്റ്സ് യൂസ് ചെയ്യും അതേപോലെ തന്നെ ലാർജർ ലെങ്തായിട്ടുള്ള ലാർജർ ലെങ്തായിട്ടുള്ള ടേപ്പർ ഷാങ്കുകളെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ സ്ലീവ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സ്ലീവ്സ് ആൻഡ് സോക്കറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ലാർജർ ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ലാർജർ ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സോക്കറ്റ്സ് യൂസ് ചെയ്യും ലാർജർ ലെങ്ത് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ലീവ്സ് സെലക്ട് ചെയ്യും അപ്പോൾ നമ്മളത് ഓർത്തിരിക്കുക ഈ രണ്ട് വേരിയേഷൻ ഓർത്തിരിക്കുക അതിൻ്റെ ആൻസർ ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഡയമീറ്റർ ആയതുകൊണ്ട് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സോക്കറ്റ് ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ആ Which process produces a flat seat for bolt, head, uh, washer, or nut at some openings of a drill hole? വിച്ച് പ്രോസസ് പ്രൊഡ്യൂസേഴ്സ് എ ഫ്ളാറ്റ് സീറ്റ് ഫോർ ബോൾട്ട് ഹെഡ് വാഷർ ഓർ നട്ട് അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് എ ഡ്രിൽ ഹോൾ അപ്പോൾ ഡ്രിൽ ഹോളിൻ്റെ ഓപ്പണിങ്ങിലായിട്ട് നമ്മൾ ഫുൾ ഫ്ലാറ്റ് സീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ആ ഫ്ലാറ്റ് സീറ്റ് ചിലപ്പോൾ ബോൾട്ട് ഹെഡിനാകാം വാഷറിനാകാം നട്ടിനാകാം അത് ഏത് ഓപ്പറേഷനാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഓപ്പറേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്പോട്ട് ഫേസിംഗ് ആണ് സോ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാം ബോൾട്ടിൻ്റെ ഹെഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതിനൗണ്ടർ ബോറിംഗ് ആണോ അതോ സ്പോട്ട് ഫേസിംഗ് ആണോ എന്നുള്ളത് സോ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് ഞാൻ ഈ ഇമേജ് ആഡ് ചെയ്തിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കൗണ്ടർ ബോറിങ് ആൻഡ് സ്പോട്ട് ഫേസിങ് ഈസ് ദാറ്റ് കൗണ്ടർ ബോർഡ് സർഫസ് യൂഷ്വലി ഹാസ് എ ഷോൾഡർ അതായത് നമ്മളിപ്പോൾ കൗണ്ടർ ബോർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിതേപോലെ ഷോൾഡർ ഷേപ്പ് നമുക്ക് കിട്ടും ഈ ഷോൾഡർ ഷേപ്പിനുള്ളിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബോൾട്ടിനെ നമ്മൾ ബോൾട്ടിൻ്റെ ഹെഡ് നമ്മൾ ഇൻസെർട്ട് ചെയ്ത് വെക്കുന്നത് പക്ഷേ സ്പോർട്ട് ഫേസിങ്ങിൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോട്ട് ഫേസ് ചെയ്ത് കഴിയുമ്പോൾ ഇതാ അവിടെ ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് കിട്ടുന്നത് സ്പോട്ട് ഫേസിൻ്റെ ഇപ്പോൾ ഇത് നമ്മുടെ ഹോളാണെന്നുണ്ടെങ്കിൽ ഹോളിൻ്റെ ആക്സസ് വാർഡ് ഒരു നയൻറ്റി ഡിഗ്രി ഓപ്പസിറ്റിൽ നമുക്കൊരു എന്ത് കിട്ടുന്നു അവിടെ ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് കിട്ടുന്നത് അത് റൈറ്റ് ആംഗിൾ ആയിരിക്കും മറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പോൾ അവിടെ ക്ലാരിഫിക്കേഷൻ ആയല്ലോ കൗണ്ടർ ബോറിങ്ങും സ്പോട്ട് ഫേസിങ്ങും തമ്മിൽ സ്പോട്ട് ഫേസിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അതിൻ്റെ ഹോളിൻ്റെ ആക്സസ് വാർഡ് റിലേറ്റ് ചെയ്തൊരു പെർഫെക്റ്റ് ഫ്ലാറ്റ് സർഫസ് നമുക്ക് ഒപ്റ്റൈൻ ചെയ്യുമെന്നാണ് പറയുന്നത് കൗണ്ടർ ബോറിങ് ആകുമ്പോൾ നമുക്ക് ഷോൾഡർ ഷേപ്പ് നമ്മൾ മെഷീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ബോട്ടമിങ് ഈസ് യൂസ്ഡ് ഫോർ അപ്പോൾ ഈ ബോട്ടമിംഗ് എന്ന ഈ ക്വസ്റ്റിൻ ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് കൺഫ്യൂഷൻ വേണ്ട ഇവിടെ യൂസ് ചെയ്ത് ആ ആൻസറിന്റെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇവിടെ ബോട്ടമിങ് ടാപ്പിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ബോട്ടമിങ് ടാപ്പ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ത്രെഡ് അപ് ടു ബോട്ടം ഓഫ് എ ബ്ലൈൻഡ് ഹോൾ ഫോർ സ്റ്റാർട്ടിംഗ് എ ത്രെഡ് അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ വായിച്ച് നോക്കുക ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ബോട്ടമിങ് ടാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് മേക്കിംഗ് ത്രെഡ് അപ് ടു ബോട്ടം ഓഫ് എ ബ്ലൈൻഡ് ഹോൾ ഒരു ബ്ലൈൻഡ് ഹോളിൻ്റെ ബോട്ടം വരെ ത്രെഡ് മെഷീൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ബോട്ടമിങ് ടാപ്പ് യൂസ് ചെയ്യുന്നത് സോ മൂന്ന് ടൈപ്പ് നമുക്ക് ടാപ്പ് അവൈലബിൾ ആണ് ടേപ്പർ ടാപ്പ് പ്ലെക് ടാപ്പ് ബോട്ടമിങ് ടാപ്പ് അപ്പോൾ ടേപ്പർ ടാപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇമേജ് കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ആദ്യത്തെ ആറ് ത്രെഡുകളോളം അതൊരു ടേപ്പർ ഷേപ്പിലായിരിക്കും കൊടുത്തിട്ടുണ്ട് വളരെ ഈസിയായിട്ട് അത് ഇറങ്ങി പോകാനായിട്ട് ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകാനായിട്ട് സോ ടേപ്പേഡ് ഫ്രം ദി എൻഡ് അപ്രോക്സിമേറ്റ്ലി സിക്സ് ത്രെഡ് അപ്പോൾ ആദ്യത്തെ ഒരു ആറ് ത്രെഡിൽ നമ്മളൊരു ടേപ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും ആൻഡ് യൂസ് ഇഡ് ടു സ്റ്റാർട്ട് എ ത്രെഡ് ഈസിലി അപ്പോൾ നമ്മൾ ത്രെഡിംഗ് പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടേപ്പർ ആയിരിക്കും രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പ്ലക്ടാപ്പാണ് ടാപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് ടാപ്പ് എന്ന് പറയാറുണ്ട് ടേപ്പേഡ് ഫോർ അപ്രോക്സിമേറ്റ്ലി ത്രീ ത്രെഡ് ആൻഡ് ഈസ് യൂസ്ഡ് ടു ത്രെഡ് എ ഹോൾ ഗോയിങ് ത്രൂ ദ വർക്ക് പീസ് അപ്പോൾ വർക്ക് ഉള്ളിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഹോളിൽ നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ പ്രൊഫൈൽ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ടാപ്പ് ഓർ ടാപ്പ് ആയിരിക്കും ഇനി ബോട്ടമിങ് ടാപ്പ് ഉണ്ട് നോട്ട് അതുപോലെ തന്നെ പ്ലക്ടാപ്പിൻ്റെ ആദ്യത്തെ മൂന്ന് ത്രെഡ് വരെ ആയിരിക്കും സാധാരണയായി നമ്മൾ ടേപ്പർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോട്ടിങ് ടാപ്പാണ് നോട്ട് ടേപ്പേഡ് ബട്ട് ചാംഫേഡ് അറ്റ് ദി എൻഡ് ഫോർ വൺ ത്രെഡ് അപ്പോൾ ഏകദേശം ഒരു ഒരു ത്രെഡ് വരെയാണ് നമ്മളിവിടെ ചെറിയൊരു ചാംഫറിങ് ആണ് കൊടുക്കുന്നത് അത് അധികമായിട്ട് നമ്മൾ കാണുന്ന പോലെ ഒരു ടേപ്പർ വരുന്നില്ല ചെറിയൊരു ചാംഫറിങ് കൊടുത്തിട്ടുണ്ട് യൂസ്ഡ് ഫോർ ത്രെഡിങ് ടു ദി ബോട്ടം ഓഫ് എ ബ്ലൈൻഡ് ഹോൾ അപ്പോൾ ഒരു ഹോളിൻ്റെ ബ്ലൈൻഡ് ഹോളിൻ്റെ ബോട്ടം പോർഷൻ വരെ ത്രെഡ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ബോട്ടമിങ് ടാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ദ ഡാഷ് ഈസ് ദ നാരോ സ്ട്രിപ്പ് വിച്ച് എക്സ്റ്റെൻഡ് ത്രൂ ദി എൻറ്റെയർ ലെങ്ത് ഓഫ് ദി ഫ്ലൂട്ട് അപ്പോൾ ഫ്ലൂട്ടിൻ്റെ എൻറ്റെയർ ലെങ്ത് വഴി എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു നാരോ സ്ട്രിപ്പ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഡ്രിൽ ബിറ്റിൻ്റെ പാർട്സ് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മാർജിനാണ് ആ ഫ്ലൂട്ടിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കയറി കയറി ഒരു പോർഷനാണ് ഇതിന് എന്ന് പറയും അപ്പോൾ ലാൻഡ് എന്നാണ് പറയുന്നത് നാരോ സ്ട്രിപ്പ് ഇപ്പോൾ നമ്മളിതാണ് ഇങ്ങനെ ഡ്രിൽ ഇങ്ങനെ ഒരു നാരോ സ്ട്രിപ്പായിട്ട് ഫ്ലൂട്ടിൻ്റെ കൂടെ ഫുൾ ഫുൾ ലെങ്തിൽ ഇതിങ്ങനെ വരുന്നുണ്ടായിരിക്കും അതിനെയാണ് എന്ത് പറയുന്നത് നമ്മുടെ ലാൻഡ് ഓർ മാർജിൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എ ഡ്രിഫ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് മെഷീൻ ഈസ് ഇപ്പോൾ ഡ്രില്ലിംഗ് മെഷീനിൽ നമ്മൾ ഡ്രിഫ്റ്റ് എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് റിമൂവിങ് ദി ഡ്രിൽ ഫ്രം ദി മെഷീൻ സ്പിൻഡിൽ അപ്പോൾ മെഷീൻ സ്പിൻഡിൽ നിന്ന് ഡ്രില്ലിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത് ഡ്രിഫ്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിക്കാം ഡ്രില്ലിനെ മെഷീൻ്റെ സ്പിൻഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ് ഡ്രിഫ്റ്റ് ടൂൾ അപ്പോൾ ഡ്രിഫ്റ്റ് ടൂൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് സ്പിൻഡിൽ നിന്ന് നമ്മുടെ വർക്ക് പീസിനെ ടൂളിനെ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ആ ഇമേജിൽ കാണിച്ചിട്ടുണ്ട് ഒരു ഡ്രില്ല് ഒരു ഡ്രിഫ്റ്റ് ടൂൾ കാണിച്ചിട്ടുണ്ട് അതായത് ടേപ്പേഡ് കീ പോലി ഇരിക്കുന്നതായിരിക്കും ആ ടേപ്പേഡ് കീയിലെ എഡ്ജിൽ നമ്മൾ അതായത് നമ്മൾ ഈ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഹെഡിൽ സ്ട്രൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ എന്ത് നമ്മുടെ ഡ്രില്ല് റിലീസ് ചെയ്ത് നമുക്ക് ഊരി എടുക്കാവുന്നതാണ് എന്താ സ്പിൻ ഡ്രില്ലിൽ നിന്ന് സോ അടുത്ത ക്വസ്റ്റ്യൻ ഡ്രില്ല് ഈസ് ഹാർഡ് ഉണ്ട് അപ്പോൾ ഡ്രില്ല് എങ്ങനെയാണ് ഹാർഡൺ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് റേഞ്ചിൽ ഹാർഡൺ ചെയ്യും അറ്റ് ദ ടിപ്പ് ഓൺലി ടിപ്പിൽ മാത്രമാണോ ഹാർഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത് നമ്മൾ ഡ്രിൽ ബീറ്റ് അതിൻ്റെ ത്രൂ ഔട്ട് ലെങ് നമ്മൾ ഹാർഡൺ ചെയ്യും ഏതെങ്കിലും പകുതി വരെയാണ് ഹാർഡൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അത് ബ്രേക്ക് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഫുൾ ലെങ്തിൽ നമ്മൾ ഡ്രില്ലിനെ ഹാർഡൺ ചെയ്തെടുക്കുന്നത് അടുത്ത ദി ആംഗിൾ ഓഫ് ദ ട്രിസ്റ്റ് ഡ്രിൽ ട്രിസ്റ്റ് ഡ്രില്ലിൻ്റെ ലിപ്പ് ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ ജനറൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഡ്രിൽ ബിറ്റിനെ ആയിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല സോ ജനറൽ പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രിൽ ബിറ്റിൻ്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്ന നൂറ്റി പതിനെട്ട് ഡിഗ്രിയാണ് സോ അതിന് നേരെ പകുതി വരും ആംഗിൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നപ്പോൾ ഫിഫ്റ്റീൻ നയൻ ഡിഗ്രി വരും ഫിഫ്റ്റീൻ നയൻ ഡിഗ്രി താ ഇമേജിൽ കാണിച്ചിട്ടുണ്ട് ഫിഫ്റ്റീന ഡിഗ്രിയാണ് അതിൻ്റെ ലിപ്പ് ആംഗിൾ ആയിട്ട് വരുന്നത്

ഏ ട്വിസ് ടു ഡ്രില്ലീ സ്പെസിഫൈഡ് ബൈ ഒരു ട്വിസ്റ്റ് ഡ്രില്ലിനെ നമ്മൾ ഏത് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഷാങ്ക് മെറ്റീരിയൽ ആൻഡ് ഡയമീറ്റർ അപ്പോൾ ട്വിസ് ടു ഡ്രില്ല് സ്ട്രേറ്റ് ഷാങ്ക് ആണോ ടേപ്പർ ഷാങ്ക് ആണോ എന്ന് പറയാറുണ്ട് മെറ്റീരിയൽ ഏതാണെന്ന് പറയാറുണ്ട് എച്ച് എസ് എസ് ആണെന്നോ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഡയമീറ്റർ ഈ മൂന്ന് പാരാമീറ്റർ കോമ്പിനേഷനാണ് നമ്മൾ സാധാരണയായി ഒരു ട്വിസ്റ്റ് ഡ്രില്ലിനെ മെൻ സ്പെസിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ബാക്കി ഓപ്ഷൻസ് നിങ്ങൾ വായിച്ച് നോക്കുക അത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാകും അതല്ല എൻ്റെ ആൻസർ എന്നുള്ളതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അതിൻ്റെ ഷാങ്ക് നമ്മൾ സ്പെസിഫൈ ചെയ്യും ഒരു ടി ഡ്രില്ലിൻ്റെ ഷാങ്ക് ടേപ്പർ ഷാങ് ആണോ ഡ്രൈ സ്ട്രേറ്റ് ഷാങ് ആണോ എന്ന് മെൻഷൻ ചെയ്യും അതേപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അതിൻ്റെ ഡയമീറ്റർ ഇത്രയും പരാമീറ്റർ നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു അടുത്ത ക്വസ്റ്റൻ ക്വസ്റ്റൻ നമ്പർ ട്വൻ്റി എയ്റ്റ് ദ ഡിവൈസ് യൂസ്ഡ് ടു റിമൂവ് സ്ലീവ്സ് വിത്ത് ഡ്രിൽ ഫ്രം സ്പിൻഡ് ലീവ് അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞു ഡ്രിഫ്റ്റ് ആ ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞു മുമ്പേ ചോദിച്ചത് ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ടൂൾ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത് അപ്പോൾ നമ്മുടെ ടൂളിനെ സ്പിൻഡിൽ നിന്ന് റിമൂവ് ചെയ്യാനാണ് യൂസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ഇതിപ്പോൾ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഡിവൈസ് യൂസ്ഡി ടു റിമൂവ് ടൂൾ എലോങ് വിത്ത് ദ സ്പിൻ സ്ലീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ സ്ലീവിനോടൊപ്പം തന്നെ ടൂൾ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഡ്രിഫ്റ്റ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സോ അത് ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ എ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ ഈ സ്പെസിഫൈഡ് ബൈ അപ്പോൾ ഒരു പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീനെ എങ്ങനെ സ്പെസിഫൈ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മാക്സിമം ഡയമീറ്റർ ഓഫ് ദി ഡ്രിൽ ഇറ്റ് ക്യാൻ ഹോൾഡ് അപ്പോൾ ഓപ്ഷൻ എ അപ്പോൾ ഒരു പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടല്ലോ നമ്മൾ ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടല്ലോ ഒരു ഗൺ പോലിരിക്കുന്ന ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ അത് ആ ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് സോ അതിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡയമീറ്റർ ഡയമീറ്ററുള്ള ഡ്രിൽ ബിറ്റിൻ്റെ ഡയമെൻഷൻ വെച്ചിട്ടാണ് നമ്മളതിനെ സ്പെസിഫൈ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ ഈസ് സ്പെസിഫൈഡ് ബൈ ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ഡ്രിൽ ഇറ്റ് ക്യാൻ ഹോൾഡ് അപ്പോൾ ഒരു പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീനെ മാക്സിമം അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഡ്രിൽ ബിറ്റിൻ്റെ മാക്സിമം ഡയമീറ്റർ വെച്ചിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു അതേപോലെ സൈസ് ഓഫ് ദി സെൻസിറ്റീവ് ആൻഡ് അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ്റെയും അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനും സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ സ്പെസിഫൈഡ് ബൈ ദ സൈസ് ഓഫ് ദി ലാർജസ്റ്റ് വർക്ക് പീസ് ദാറ്റ് ക്യാൻ ബി സെൻറ്റേഡ് അണ്ടർ ദ സ്പിൻഡിൽ അപ്പോൾ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ്റെയും അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ്റെയും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അതിനുള്ളിൽ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വർക്ക് പീസിൻ്റെ സൈസ് വെച്ചിട്ടാണ് അവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വർക്ക് പീസിൻ്റെ മാക്സിമം സൈസ് ആ സൈസിനെ സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനും സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് സോ അടുത്ത ക്വസ്റ്റ്യൻ സ്ട്രേറ്റ് ഫ്ലോട്ടഡ് ഡ്രില്ല് ഈസ് യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് എ വക് പീസ് മെയ്ഡ് ഓഫ് ഇപ്പൊ സ്ട്രേറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് സാധാരണയായി സോഫ്റ്റ് മെറ്റീരിയൽസ് മെഷീൻ ചെയ്യാനാണ് സ്ട്രെയിറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽസ് യൂസ് ചെയ്യുന്നത് സ്ട്രേറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽസ് ആർ യൂസ്ഡ് ടു ഡ്രില്ലിങ് ഓപ്പറേഷൻസ് ഓൺ എ സോഫ്റ്റ് മെറ്റീരിയൽസ് ലൈക്ക് ബ്രാസ് കോപ്പർ ആൻഡ് വേരിയസ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക് അപ്പോൾ ഇവിടെ സോഫ്റ്റ് മെറ്റീരിയൽസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് ബ്രാസ് കോപ്പർ ആൻഡ് വേരിയസ് ടൈപ്പ്സ് ഓഫ് പ്ലാസ്റ്റിക്സ് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ നമ്മൾ വന്നിരിക്കുന്നത് കോപ്പർ ആണ് റൈറ്റ് ആൻഡ്സിലായിട്ട് വരുന്നത് ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാം കുറച്ചുകൂടി ഹാർഡ്നസ് കൂടിയ മെറ്റീരിയലാണ് കാസ്റ്റ് ചെയ്യുന്നത് കാസ്റ്റ് സ്റ്റീൽ കാർബൺ സ്റ്റീൽ അപ്പോൾ ഇതെല്ലാം ഹാർഡ് കോപ്പർ ആണ് ഇവിടെ സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് അപ്പോൾ സ്ട്രേറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽസ് ഉണ്ട് ട്വിസ്റ്റ് ഡ്രിൽസ് ഉണ്ട് സ്ട്രേറ്റ് സോ ഇവിടെ സ്ട്രെയിറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് മെറ്റീരിയൽസ് സച്ച് ആസ് കോപ്പർ ബ്രാസ് അതർ ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക്സ് ഇപ്പോൾ ഇന്നലുള്ള മെറ്റീരിയൽസിന് ഡ്രിൽ ചെയ്യാനാണ് സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രേറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽസ് ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ ബി കോപ്പർ ആണ് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ആ ടേബിളിനകത്ത് നമ്മൾ ഏത് ടൈപ്പ് ഡ്രില്ല് ഏത് ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും എന്നുള്ളതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊബാൾട്ട് ഡ്രില്ല്ണ്ട് ടൈറ്റാനിയം ഡ്രില്ല് ഉണ്ട് പിന്നെ ജനറൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ടൈറ്റാനിയം സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുള്ള അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹെഡിങ് നോക്കുക സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് അതേപോലെ തന്നെ ജനറൽ പർപ്പസും ഉണ്ട് ജനറൽ പർപ്പസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈറ്റാനിയം ഡ്രില്ല് ബ്ലാക്ക് ഓക്സൈഡ് ഡ്രിൽസ് ഉണ്ട് ഗോൾഡ് ഓക്സൈഡ് ഡ്രിൽസ് ഉണ്ട് ഹൈ സ്പീഡ് സ്റ്റീൽ അപ്പോൾ ഇതെല്ലാം നോക്കിയിരിക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെ മെറ്റീരിയൽസിനെ മെഷീൻ ചെയ്യാനുള്ള സാധാരണയായിട്ട് അത് ഉപയോഗിക്കുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുകൂടെ ഒന്ന് ഊർത്തിരുന്നു കഴിഞ്ഞാൽ ഇത്തരം ക്വസ്റ്റ്യൻസോട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും അടുത്ത ക്വസ്റ്റ്യൻ തേർട്ടി വൺ ദ ടൂൾ യൂസ്ഡ് ഫോർ റിമൂവിംഗ് ദ ഡ്രിൽ ഫ്രം ദിസ് പിൻഡിൽ ഇപ്പം വീണ്ടും മൂന്നാമത് തവണയാണ് ഡ്രില്ലുമായിട്ട് ബന്ധപ്പെട്ട ഡ്രിഫ്റ്റ് എന്നുള്ള ഒരു ഡ്രിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നത് ക്വസ്റ്റ്യൻ റിപ്പീറ്റിഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്നു നമ്മൾ പല പല പി എസ് സി ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ടാണ് ഈ എം സി ക്യൂസ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ പല പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ ഈ ഡ്രില്ല് വായിട്ടുള്ള മെഷീൻസ് കൺസോളേറ്റ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരാം അപ്പോൾ അത്തരം കൊസ്റ്റൻസ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക കൺഫ്യൂസിങ് ആകരുത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ചോദിക്കുക അപ്പോൾ ഇവിടെ വീണ്ടും ചോദിക്കുന്നത് ദ ടൂൾ ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് ദ ഡ്രിൽ ഫ്രം ദി സ്പിൻഡിൽ സ്പിൻഡിൽ നിന്ന് ടൂൾ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്ന് പറയുന്നത് ഡ്രിൽ ബിറ്റിൽ നിന്ന് അതായത് ഡ്രിൽ ബിറ്റിന് സ്പിൻഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് ആണ് ഓപ്ഷൻ ഡി ഡ്രിഫ്റ്റ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ പോയിൻ്റ് ആംഗിൾ ഓഫ് എച്ച് എസ് എസ് ട്വിസ്റ്റ് ഡ്രിൽ ഫോർ ഡ്രില്ലിംഗ് മൈൽഡ് സ്റ്റീൽ അപ്പോൾ നമ്മൾ ഒരു ടേബിൾ കണ്ടതാണ് ആ ടേബിളിൽ നിന്ന് നമുക്ക് അടുത്തൊരു ആൻസർ കിട്ടുകയാണ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു മൈൽഡ് സ്റ്റീൽ ജനറൽ പർപ്പസ് ആപ്ലിക്കേഷനും അതേപോലെ തന്നെ മൈൽഡ് സ്റ്റീൽ മെഷീൻ ചെയ്യണം നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രില്ലിൻ്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റി ഡിഗ്രി ആയിരുന്നു ആൻസർ എന്ന് പറയുന്നത് നൂറ്റി പതിനെട്ട് ഡിഗ്രിയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ നൂറ്റി പതിനെട്ട് ഡിഗ്രി അടുത്തത് ദ ടേപ്പർ സൈസ് ഓഫ് എ ടേപ്പർ ഷാങ് ട്വിസ്റ്റ് ഡ്രിൽ ഈസ് ട്വന്റി സെവൻ മില്ലിമീറ്റർ ദ മോസ്റ്റ് ടേപ്പർ നമ്പർ അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡ്രില്ലിന്റെ ടേപ്പർ ഷാങ്കിന്റെ സൈസ് തന്നിട്ടുണ്ട് ദ ടേപ്പർ ഷാങ്ക് ട്വിസ്റ്റ് ഡ്രിൽ ഈസ് ട്വന്റി സെവൻ മില്ലിമീറ്റർ സൈസ് ഓഫ് ദി ടേപ്പർ ഷാങ്ക് അപ്പോൾ ടേപ്പർ ഷാങ്കിന്റെ സൈസ് തന്നിട്ടുണ്ട് ട്വന്റി സെവൻ മില്ലിമീറ്റർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോസ്റ്റ് പേപ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇവിടെ നമുക്ക് ഇതൊരു സ്റ്റാൻഡേർഡ് ടേബിൾ ആണ് ഡ്രിൽ ബീറ്റിൻ്റെ ഇത് നമുക്ക് ഞാനിപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്തതാണ് സോ ഈ ഒരു റേഞ്ച് വെച്ച് നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ചെയ്യാവുന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എം ടി ആണ് എം ടി ത്രീ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പേപ്പർ നമ്പർ ത്രീ മോസ്റ്റ് പേപ്പർ നമ്പർ ത്രീ കാറ്റഗറിയിലാണ് ഈ ഇരുപത്തിയേഴ് എന്ന് പറയുന്ന ഡയമീറ്റർ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡ്രിൽ ഡയമീറ്റർ ഇരുപത്തിയേഴ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദ മോസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് എം ടി ത്രീ ആയിരിക്കും സോ ഇനി ഇതിവിടെ നമ്മൾ ലാർജസ്റ്റ് സ്മോളസ്റ്റ് ആയിട്ടുള്ള ടേപ്പറുകൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് എം ടി വൺ എന്ന് പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത് അപ് ടു ടെൻ മില്ലിമീറ്റർ വരെയാണ് അപ് ടു ടെൻ മില്ലിമീറ്റർ ടെൻ പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ സോറി ടെൻ പോയിൻറ്റ് ഫൈവ് മിൽ ഇവിടെ നമുക്ക് ലൈൻ വരയ്ക്കും അതാ എം ടി വൺ എന്ന് പറയുന്നത് ഏതാണ്ട് ഇവിടെ വരെയാണ് വരുന്നത് ഈ എം ടി വൺ എന്ന് പറയുന്നത് ടെൻ പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ വരെയുള്ള ഡ്രിൽ ബിത്തികൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എം ടി വൺ ടേപ്പറുകളായിരിക്കും ഇനി എം ടി ടു എന്ന് പറയുന്നത് ഇലവൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഇലവൻസ് തൊട്ട് ഉള്ള ഡ്രില്ലുകൾക്ക് നമ്മൾ എം ടി ടു ആണ് യൂസ് ചെയ്യുന്നത് ഇലവൻ മുതൽ ഏകദേശം ഇതാ ട്വൻറ്റി സിക്സ് വരെ എം ടി ടു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എം ടി ടു ടേപ്പർ എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് എം ടി ടു എന്ന് പറഞ്ഞ ഇലവൻ ടു ട്വൻറ്റി സിക്സ് വരെ ഇനി ട്വൻറ്റി സിക്സ് പോയിന്റ് ഫൈവ് തൊട്ട് നമ്മൾ എം ടി ത്രീ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതാ ട്വൻറ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് തൊട്ട് എം ടി ത്രീ സ്റ്റാർട്ട് ചെയ്യുകയാണ് എം ടി ത്രീ എന്ന് പറയുന്നത് ട്വൻറ്റി സിക്സ് മുതൽ ട്വൻറ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് മുതൽ ഏകദേശം അതാ ഇവിടെ വരെ ഫോർട്ടി എയ്റ്റ് നയൻ മില്യമീറ്റർ വരെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഫോർട്ടി നയൻ മില്ലിമീറ്റർ വരെ നമ്മുടെ എന്താണ് വരുന്നത് എം ടി ത്രീ ആണ് വരുന്നത് അതിനുശേഷം എം ടി ഫോർ എന്ന് പറയുന്നത് എം ടി ഫോർ ഫിഫ്റ്റി മുതൽ ഫിഫ്റ്റി മുതൽ ഏകദേശം എം ടി ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഒറ്റ ടേപ്പറേ ഉള്ളൂ ദാ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മാത്രമേ എം ടി ഫോറിൽ വരുന്നുള്ളൂ എം ടി ഫൈവ് എന്ന് പറയുന്നത് ഫിഫ്റ്റി വൺ ടു സെവൻറ്റി ഫൈവ് വരെ വരുന്നുണ്ട് ഇനി വേറൊരു ക്ര വേറെ കണ്ടീഷൻസ് വേറെ കുറച്ച് ഡയമെൻഷൻസ് ഉണ്ട് ആ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്പെഷ്യൽ കേസ് ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഡയമീറ്ററുകളും ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടേപ്പറുകളുമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ ടേപ്പറുകൾ അപ്പോൾ മറ്റേ നമ്പർ ഇത്രയും ഒരു റേഞ്ചിൽ വരുന്നതായിരുന്നു ഇപ്പോൾ നമുക്ക് വീട് ഇഞ്ചിലാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇഞ്ച് ഡയമെൻഷൻ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രില്ലും അത് സ്പെഷ്യൽ ആപ്ലിക്കേഷനാണ് അതിനകത്തുള്ള വേരിയേഷനുമാണ് കാണിച്ചത് എം ടി വൺ ടു എം ടി ഫോറും ഇവിടെ കാണിച്ചിട്ടുണ്ട് സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രില്ലിൻ്റെ ഡെസിഗ്നേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇൻ ദ ഡ്രിൽ ഡെസിഗ്നേഷൻ ട്വിസ്റ്റ് ഡ്രിൽ നയൻ പോയിന്റ് ഫൈവ് എച്ച് ഐ എസ് ഫൈവ് വൺ സീറോ വൺ എച്ച് എസ് എച്ച് എസ് ഇത്രയാണ് ഒരു ഡെസിഗ്നേഷൻ അത് പറയുന്നത് ഇതിനകത്ത് എച്ച് എന്ന ടൈപ്പ് എച്ച് എന്ന് പറയുന്ന ഒരു ടേം വന്നല്ലോ ഈ എച്ച് എന്ന് പറഞ്ഞ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടൂൾ ടൈപ്പ് ആണ് അല്ലെങ്കിൽ ഡ്രിൽ ടൈപ്പ് എന്ന് പറയും ഡ്രിൽ ടൈപ്പ് ടൂൾ ടൈപ്പാണ് ഈ എച്ച് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോ നമുക്ക് ഡീറ്റെയിൽഡ് ഡാറ്റ എന്താണ് ട്വിസ്റ്റ് ഡെസിഗ്നേഷൻ എന്ന് നോക്കാം ഐ എസ് സിസ്റ്റത്തിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിൽ നമ്മൾ ഡ്രിസ്റ്റ് ടു ഡ്രില്ല് ഡെസിഗ്നേറ്റ് ചെയ്യാനായിട്ട് ഒരു സീക്വൻസ് ഉണ്ട് ആ സീക്വൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ അതിൻ്റെ സീരീസ് ആയിരിക്കും പറയുന്നത് അതായത് ലോങ്ങ് ആണോ ഷോർട്ട് ആണോ സ്റ്റബ് ആണോ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യും അതിൻ്റെ ഡയമീറ്റർ സ്പെസിഫൈ ചെയ്യും അതിൻ്റെ ഐ എസ് നമ്പർ സ്പെസിഫൈ ചെയ്യും ഡയമീറ്റർ ഐ എസ് നമ്പർ ഡ്രിൽ മെറ്റീരിയൽ ഏത് മെറ്റീരിയൽ ഉണ്ടാണെന്നുള്ളത് ചെയ്യും ഡ്രിൽ ടൈപ്പ് ഉണ്ട് നോർമൽ ടൈപ്പ് ഹാർഡ് ടൈപ്പ് സോഫ്റ്റ് ടൈപ്പ് അതേപോലെ തന്നെ പോയിന്റ് ആംഗിൾ ഇത്രയും കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യും ഇഫ് ദ ഡ്രിൽ ടൈപ്പ് ആൻഡ് ദ പോയിൻ്റ് ആംഗിൾ ഈസ് നോട്ട് സ്പെസിഫൈഡ് ഇൻ ദ ഡെസിഗ്നേഷൻ അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പോയിന്റ് ആംഗിളും അതായത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടെയിമുണ്ടല്ലോ ഈ ഡ്രിൽ ടൈപ്പും പോയിൻ്റ് ആംഗിളും നമ്മൾ ആ ഡെസിഗ്നേഷനിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എൻ ടൈപ്പ് ഡ്രില്ലായിട്ട് അസ്യൂം ചെയ്യും അതേപോലെ തന്നെ അതിൻ്റെ പോയിന്റ് ആങ്കിള് എൻ ടൈപ്പ് ഡ്രില്ലായിട്ട് അസ്യം ചെയ്തിട്ട് അതിൻ്റെ ടൈപ്പ് എൻ ടൈപ്പ് അതായത് നോർമൽ ടൈപ്പ് ടൂളായിട്ട് അസ്യൂം ചെയ്തിട്ട് അതേപോലെ തന്നെ നൂറ്റി പതിനെട്ട് ഡിഗ്രി അതിൻ്റെ പോയിന്റ് ആംഗിള് പറയുകയാണ് ചെയ്യുന്നത് സോ സാധാരണയായി ഐ എസ് സ്റ്റാൻഡേർഡ് സിസ്റ്റം അനുസരിച്ച് ഒരു ഡ്രില്ലിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് അതിൻ്റെ സീരീസ് നമ്മൾ പറയും ലോങ്ങ് ആണോ ലോങ് സീരീസ് ആണോ സ്റ്റബ് സീരീസ് ആണോ ഷോർട്ട് സീരീസ് ആണോ എന്ന് പറയും അതേപോലെ തന്നെ ഡയമീറ്റർ പറയും അതിൻ്റെ ഐ എസ് നമ്പർ പറയും അതിൻ്റെ ഡ്രിൽ മെറ്റീരിയൽ പറയും ഡ്രിൽ ടൈപ്പ് പറയും പോയിന്റ് ആംഗിൾ പറയും ഇത്രയും ടൈമാണ് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ നമ്മളിവിടെ ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ച് കാണാറുണ്ട് ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞതിന് എ സ്റ്റബ് സീരീസ് ട്വിസ്റ്റ് ഡ്രിൽ വിത്ത് ഫൈവ് മില്ലിമീറ്റർ ഡയമീറ്റർ ഓഫ് എ ഡ്രിൽ ടൈപ്പ് എൻ കൺഫോമിങ് ടു ദി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആൻഡ് മെയ്ഡ് ഫ്രം ഹൈ സ്പീഡ് സ്റ്റീൽ വിത്ത് ഔട്ട് സോറി വിത്ത് പോയിൻറ്റകൾ വൺ വൺ എയ്റ്റ് ക്യാൻ ബി ഡെസിഗ്നേറ്റഡ് ആസ് അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട് ഇതിനെ നമ്മൾ എങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ആദ്യം നമ്മൾ അതിൻ്റെ ബൈ സീരീസ് ഏതാണെന്ന് പറയും നമ്മൾ ട്വിസ് ടു ഡ്രില്ല് സ്റ്റബ് അപ്പോൾ സ്റ്റബ് ആണെന്ന് പറയുന്നുണ്ട് അതിന് നെക്സ്റ്റ് പറയേണ്ടത് ഡയമീറ്റർ ആണ് ഡയമീറ്റർ ഫൈവ് മില്ലിമീറ്റർ എന്ന് പറയുന്നുണ്ട് ഫൈവ് മില്ലിമീറ്റർ പറയുന്നുണ്ട് പിന്നെ പറയേണ്ടത് ഐ എസ് ആണ് ഐ എസ് ഫൈവ് വൺ സീറോ സീറോ നമ്പർ പറയുന്നുണ്ട് അതിനുശേഷം പറയേണ്ടത് ഡ്രിൽ മെറ്റീരിയൽ ആണ് അപ്പോൾ ഡ്രിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈ ഹൈസ്പീഡ് സ്റ്റീലാണ് അതിനെ നമ്മൾ എച്ച് എസ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു പിന്നെ പറയുന്നത് പറയേണ്ടത് എൻ ടൈപ്പ് ഡ്രിൽ ടൈപ്പ് പറയണം എൻ വൺ വൺ എയ്റ്റ് അപ്പം എൻ വൺ വൺ എയ്റ്റ് നമ്മൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വീണ്ടും ആഡ് ചെയ്യണം എൻ വൺ വൺ എയ്റ്റ് എന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈ സീക്വൻസിൻ്റെ കൂടെ എൻ വൺ വൺ എയ്റ്റ് എന്നും കൂടെ ആഡ് ചെയ്യണം അത് മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ ടൈപ്പ് വൺ വൺ എയ്റ്റ് എന്നായിരിക്കും അതിൻ്റെ ഡ്രിൽ ടൈപ്പും പോയിന്റ് ആംഗിളും വരുന്നത് ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത് ടെസ്റ്റു ഡ്രിൽ ഓഫ് നയൻ പോയിൻറ്റ് ഫൈവ് മില്ലിമീറ്റർ ഡയമീറ്റർ ഓഫ് ടൂൾ ടൈപ്പ് എച്ച് ഫോർ റൈറ്റ് ഹാൻഡ് കട്ടിങ് ആൻഡ് മേഡ് ഫ്രം എച്ച് എസ് എസ് ഇസ് ഡെസിഗ്നേറ്റഡ് ആസ് അപ്പോൾ ഇവിടെ ടെസ്റ്റ് ഡ്രില് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ടെസ്റ്റ് ഡ്രില്ല് ഡ്രിൽ ഡയമീറ്റർ നയൻ പോയിൻറ്റ് ഫൈവ് എച്ച് എന്ന് പറയുന്നത് ടൂൾ ടൈപ്പ് ആണ് പറയുന്നത് ഐ എസ് നമ്പർ പറയുന്നുണ്ട് എച്ച് എസ് പറയുന്നുണ്ട് സോ എച്ച് എന്ന് പറയുന്നത് ഇവിടെ ടൂൾ ടൈപ്പ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഹാർഡ് അപ്പോൾ അതെന്താണ് നമ്മൾ നമ്മൾ നമ്മളിതാണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ടൂൾ ടൈപ്പ് എൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നോർമൽ ലോ കാർബൺ സ്റ്റീലിനെ മെഷീൻ ചെയ്യാൻ വേണ്ടി എച്ച് എന്ന് പറയുന്നത് ഹാർഡ് ആൻഡ് ടെനീഷ്യസ് മെറ്റീരിയലിന്റെ മെഷീൻ ചെയ്യാൻ വേണ്ടി എസ് എന്ന് പറയുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ അപ്പോൾ ഓർത്തിരിക്കുക അപ്പോൾ നോർമൽ കട്ടിങ്ങിനെ നമ്മൾ യൂസ് ചെയ്യുക നോർമൽ ലോ കാർബൺ സ്റ്റീലിനെ കട്ട് ചെയ്യാൻ എൻ ടൈപ്പ് ടൂൾ യൂസ് ചെയ്യും എച്ച് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ആൻഡ് ടെനേഷ്യസ് മെറ്റീരിയലിനെ കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും സോഫ്റ്റ് മെറ്റീരിയൽ ആൻഡ് ടഫ് മെറ്റീരിയലിനെ കട്ട് ചെയ്യാനായിട്ട് എസ് ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യും ഇത്രയാണ് വരുന്നത് സോ ഇതാണ് അതിൻ്റെ ഒരു ഡെസിഗ്നേഷൻ്റെ സീക്വൻസ് അപ്പോൾ അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത് അപ്പോൾ അറിയാലോ സീക്വൻസ് അനുസരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതിൻ്റെ മൂന്ന് എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു അടുത്ത ക്വസ്റ്റ്യൻ ദ കട്ടിംഗ് സ്പീഡ് ഓഫ് എച്ച് എസ് എസ് ഡ്രിൽ ഫോർ ഡ്രില്ലിങ് എം എസ് ഫ്ളാറ്റീസ് അപ്പോൾ എം എസ് ഫ്ളാറ്റ് ഡ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എച്ച് എസ് എസ് ഡ്രില്ലിൻ്റെ കട്ടിങ് സ്പീഡിൻ്റെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ട്വൻറ്റി ടു തേർട്ടി മീറ്റർ പെർ മിനിറ്റ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത് സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സ്പ്ലനേഷന് വേണ്ടി നമുക്ക് ഒരു ടേബിൾ ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ് ഇവിടെ എച്ച് എസ് എസ് ടൂൾ യൂസ് ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയലിനെ കട്ട് ചെയ്യാനായിട്ട് ഏത് റേഞ്ചിലുള്ള കട്ടിംഗ് സ്പീഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ എച്ച് എസ് എസ് കട്ടിങ് ടൂൾ വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കട്ടിങ് സ്പീഡിൻ്റെ റേഞ്ചാണ് കാണിച്ചിരിക്കുന്നത് അതേപോലെ ഈ ടേബിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഫീഡ് റേറ്റിൻ്റെ റേഞ്ചുമാണ് കാണിച്ചിരിക്കുന്നത് ഡ്രിൽ ഡയമീറ്റർ വെച്ചുകൊണ്ടാണ് നമ്മൾ ഫീഡ് റേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ മുമ്പേ ഡെപ്ത് ഓഫ് കട്ടിൻ്റെ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെയും നമ്മൾ മെൻഷൻ ചെയ്താണ് ഡ്രിൽ ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഡെപ്ത് ഓഫ് കട്ട് സെലക്ട് ചെയ്തത് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഡ്രിൽ ഡയമീറ്റർ വെച്ചിട്ട് ഫീഡ് റേറ്റിനും റേഞ്ച് ഉണ്ട് അതും പറയുന്നുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മെറ്റീരിയലും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കട്ടിങ് സ്പീഡും നോക്കാം അപ്പോൾ ആണ് നമ്മൾ എച്ച് എസ് എസ് ടൂൾ വെച്ച് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കട്ടിങ് സ്പീഡ് എന്ന് പറയാൻ സെവൻറ്റി ടു ഹൺഡ്രഡ് മീറ്റർ പെർ മിനിറ്റ് നമ്മൾ സെലക്ട് ചെയ്യും അതേപോലെ ബ്രാസ് ആണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തേർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും ബ്രോ ബ്രോൺസ് ഫ്രോസ്ഫോർ ബ്രോൺസ് ആണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ടു തേർട്ടി ഫൈവ് ആയിരിക്കും കാസ്റ്റേൺ ആണ് ഗ്രേ കാസ്റ്റേൺ ആണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടി മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും കോപ്പർ ആണെന്നുണ്ടെങ്കിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും സ്റ്റീൽ മൈൽഡ് സ്റ്റീൽ മീഡിയം കാർബൺ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കട്ടിങ് സ്പീഡ് ഫോർ ഡ്രില്ലിംഗ് എം എസ് ഫ്ളാറ്റ് അപ്പോൾ എം എസ് ഫ്ലാറ്റ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ട്വൻ്റി ടു തേർട്ടി മീറ്റർ പെർ മിനിറ്റ് അപ്പോൾ നമ്മുടെ ആൻസർ ഇതായി ഇവിടെ വരുന്നുണ്ട് ട്വൻറ്റി ടു തേർട്ടി മീറ്റർ പെർ മിനിറ്റ് എന്നുള്ളത് അതേപോലെ തന്നെ ഇനി സ്റ്റീൽ അലോയിസ് കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഫൈവ് ടു എയ്റ്റ് മീറ്റർ പെർ മിനിറ്റ് കട്ട് ചെയ്യും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് നമ്മൾ കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ടു തേർട്ടി റേഞ്ചിലായിരിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും കട്ട് ചെയ്യുന്നത് സോ എം എസ് എം എസ് പ്ലേറ്റുകളും അതേപോലെ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ട്വൻറ്റി ടു തേർട്ടി റേഞ്ചിൽ കട്ട് ചെയ്യും ഇനി ഫീഡ് റേഞ്ച് ഫീഡ് റേറ്റിൻ്റെ ആണ് പറയുന്നത് റേഞ്ച് ആണ് പറയുന്നത് അപ്പോൾ ഡ്രിൽ ഡയമീറ്റർ വൺ ടു പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ പോയിൻറ്റ് സീറോ ഫോർ സീറോ ടു പോയിന്റ് സീറോ സിക്സ് സീറോ ആയിരിക്കും അതിൻ്റെ റേഞ്ച് ടു പോയിന്റ് സിക്സ് ടു ഫോർ പോയിന്റ് ഫൈവ് ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് ഫൈവ് സീറോ ഫൈവ് സീറോ ടു വൺ ആയി പോയിന്റ് വൺ ആയിരിക്കും ഫോർ പോയിന്റ് സിക്സ് ടു സിക്സ് മില്ലിമീറ്ററാണ് ഡ്രില്ലിൻ്റെ ഡയമീറ്റർ എങ്കിൽ പോയിന്റ് സീറോ സെവൻ ഫൈവ് ടു പോയിന്റ് വൺ ഫൈവ് സീറോ ആയിരിക്കും സിക്സ് പോയിന്റ് വൺ ടു നയൻ ആയിരിക്കും ആണ് നമ്മുടെ ഡ്രില്ലിൻ്റെ ഡയമീറ്റർ അങ്ങനെ പോയിന്റ് വൺ ടു പോയിന്റ് ടു ആയിരിക്കും അപ്പോൾ ആ ഒരു റേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഫീഡ് റേറ്റ് പറയുന്നത് അപ്പോൾ മാക്സിമം നോക്കുക മാക്സിമം നമ്മൾ നോക്കുകയാണെങ്കിൽ ട്വൻ്റി വൺ പോയിൻറ്റ് വൺ ടു ട്വൻ്റി ഫൈവ് മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള എച്ച് എസ് എസിൻ്റെ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ് റേറ്റ് എന്ന് പറയുന്നത് പോയിൻ്റ് ടു എറ്റ് ടു പോയിൻ്റ് ത്രീ എയ്റ്റ് മില്ലിമീറ്റർ പെർ റെവല്യൂഷനായിരിക്കും നമ്മൾ ഫീഡ് റേറ്റ് സെലക്ട് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റിനേക്ക് പോവുകയാണ് ദ ഓപ്പറേഷൻ ഓഫ് എൻ എ ഹോൾ ടു എ ഗൺ ഡെപ്ത് ടു ഹൗസ് ദ ഹെഡ് ഓഫ് എ സോക്കറ്റ് ഹെഡ് ക്യാപ് സ്ക്രൂ അപ്പൊ ക്യാപ് സ്ക്രൂവിനെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ ഓഫ് ദ ഹോൾ ടു എ ഗിവൻ ഡെപ്ത് അപ്പോൾ ഗിവൻ ഡെപ്ത് വരെ ഓപ്പർ എൻലാർജ് ചെയ്യുന്ന ഓപ്പറേഷൻ നമ്മൾ പറയുന്നത് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കൗണ്ടർ സിംഗിങ്ങും തന്നിട്ടുണ്ട് കൗണ്ടർ ബോറിങ്ങും തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ആയിട്ട് നമുക്ക് വരുന്നത് കൗണ്ടർ ബോറിങ് ആണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത് കൗണ്ടർ സിംഗിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോണിക്കൽ എൻലാർജ്മെൻ്റ് ആണ് വരുന്നത് കൗണ്ടർ സിംഗിൻ്റെ കേസിൽ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ ഓഫ് എൻലാർജിങ് എ ഹോൾ ടു എ ഗിവൺ ഡെപ്ത് അപ്പോൾ ഹോളിനെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഗിവൺ ഡെപ്ത് വരെ എല്ലാർജ്ജ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളു ഷേപ്പിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്തിട്ടില്ല അങ്ങനെ കോണിക്കൽ ഷേപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കൗണ്ടർ സിംഗിങ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ഡയറക്ട് എല്ലാർജ്മെൻ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സോ ആൻസർ എന്ന് പറയുന്നത് കൗണ്ടർ ബോറിംഗ് ആണ് ഓപ്ഷൻ ബി കൗണ്ടർ ബോറിംഗ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ സ്റ്റാൻഡേർഡ് ടേപ്പർ യൂസ്ഡ് ഫോർ ഡ്രിൽ സ്പിന്നിൽ അപ്പോൾ ഡ്രിൽ സ്പിന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ടേപ്പർ ഏതാണെന്നാണ് നമ്മൾ സെൽഫ് ലോക്കിംഗ് ടേപ്പറിനെ കുറിച്ച് നമ്മൾ എല്ലാ മെഷീനിലും പറയുന്നതാണ് ലേത്തിൽ പറഞ്ഞു മില്ലിംഗ് മെഷീനിൽ പറഞ്ഞു ഡ്രില്ലിംഗ് മെഷീനിൽ പറഞ്ഞു സോ ഇവിടെ യൂസ് ചെയ്യുന്ന ആ സെൽഫ് ലോക്കിംഗ് ടേപ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മോസ്റ്റ് ടേപ്പർ ആണ് മോസ്റ്റ് ടേപ്പറിന്റെ റേഞ്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കുറച്ച് മുൻപേ അടുത്ത ക്വസ്റ്റ്യൻ ദ ടു ഡ്രിൽ ഈ സ്പെസിഫൈഡ് ബൈ ടെസ്റ്റ് ഡ്രില്ലിനെ നമ്മൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് ഈ ക്വസ്റ്റിൻ വീണ്ടും റിപ്പീറ്റ് വന്നതാണ് അടുത്ത ക്വസ്റ്റിൻ പേപ്പറില് സെയിം ചോദിച്ചിട്ടുണ്ട് ടെസ്റ്റ് ഡ്രില്ലിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ ഷാങ്ക് മെറ്റീരിയൽ ഷാങ്ക് മെറ്റീരിയൽ ഡയമീറ്റർ ഈ മൂന്ന് പാരാമീറ്റർ ആണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് പിന്നീട് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഷാങ്ക് മെറ്റീരിയൽ ഡിപ്പാങ്കുകൾ അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ വായിച്ച് നോക്കുക അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഷാങ്ക് മെറ്റീരിയൽ ഡയമീറ്റർ ഇത്രയും പരാമീറ്ററുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ടിസ്റ്റു ഡ്രില്ലിനെ സ്പെസിഫൈ ചെയ്യാം ഷാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രേറ്റ് ഷാങ്ക് ആണോ ടേപ്പർ ഷാങ്ക് ആണോ എന്നുള്ളതാണ് മെറ്റീരിയൽ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഡ്രില്ല് മാനുഫാക്ചർ ചെയ്തത് ഡയമീറ്റർ അതിൻ്റെ ഡയമീറ്റർ റേഞ്ച് ആണ് പറയുന്നത് സോ അത് ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടേത് റീമിംഗ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് റീമിംഗ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം നാല് ഓപ്പറേഷൻ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സൈസിങ് ആൻഡ് ഫിനിഷിങ് ഓഫ് ഹോൾ അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോളിനെ നമ്മൾ അതിനെ സൈസ് കറക്റ്റ് ചെയ്തിട്ട് സൈസ് കറക്റ്റ് ചെയ്തിട്ട് അതിന് ഫിനിഷ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീമിംഗ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് റീമിംഗ് ടൂളാണ് ഈ റീമിംഗ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ റീമിംഗ് അലവൻസ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അതായതിപ്പോൾ ടെൻ മില്ലിമീറ്റർ ഡയമീറ്റർ ആണ് നമ്മുടെ ഫൈനൽ സൈസ് സൈസെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾ ഡ്രില്ല് ചെയ്യുമ്പോൾ നയൻ പോയിന്റ് സെവൻ ഫൈവ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ഡ്രില്ല് ചെയ്യുന്നത് നയൻ പോയിൻറ്റ് സെവൻ ഫൈവില് ഡ്രില്ല് ചെയ്തെടുക്കുന്നു അപ്പോൾ ബാക്കി ഒരു പോയിന്റ് ടു ഫൈവ് മില്ലിമീറ്റർ നമുക്ക് അവിടെ ഒരു റീമിംഗ് അലവൻസ് ഉണ്ടാവും നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്യണം മുൻപൊരു കൊസ്റ്റിനകത്ത് ഓരോ ഡയമീറ്റർ റേഞ്ചിലുള്ള അലവൻസ് എത്രയാണെന്ന് ഡിസ്കസ് ചെയ്തു അപ്പോയിന്റ് ടു ഫൈവ് മില്ലിമീറ്റർ നമ്മൾ അതിനെ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യും അത്ര ഓപ്പറേഷൻസിനെയാണ് നമ്മൾ റീമിംഗ് എന്ന് പറയുന്നത് സോ അതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് റീമിംഗ് ഇസ് ദ ഓപ്പറേഷൻ ഓഫ് നാല് ഓപ്ഷൻസ് വായിച്ച് നോക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സൈസിങ് ആൻഡ് ഫിനിഷിങ് ഓഫ് ദി ഹോൾ ആണ് നമ്മൾ റീമിംഗ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഫോർ ഡ്രില്ലിങ് ഓപ്പറേഷൻ ദ സിലിണ്ട്രിക്കൽ ജോബ് ഷുഡ് ബി ആൾവേസ് ക്ലാബ്ഡ് ഓൺ അപ്പോൾ ഡ്രില്ലിംഗ് ഓപ്പറേഷനിൽ നമ്മൾ സിലിണ്ട്രിക്കൽ ജോബ്സിനെ ക്ലാംബ് ചെയ്യാൻ ഏത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഫിക്സർ ആണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് സോ അതിൻ്റെ പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വി ബ്ലോക്ക് ആണ് സിലിണ്ട്രിക്കൽ വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വി ബ്ലോക്ക് ആണ് അതിൻ്റെ ഒരു ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമേജ് നിങ്ങൾക്ക് കാണാം ഒരു വി ബ്ലോക്ക് ഇതാ ഈ ഒരു പോർഷനാണ് വി ബ്ലോക്ക് എന്ന് പറയുന്നത് വി ബ്ലോക്കിൽ നമ്മൾ ആ ഒരു വർക്ക് പീസിന് ഇതിന് ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ വർക്ക് പീസിനെ നിങ്ങൾക്ക് കാണാം സിലിണ്ട്രിക്കൽ വർക്ക് പീസ് അതിൻ്റെ ഒരു ക്ലാമ്പ് വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് വിങ്ങിട്ടിട്ട് നമ്മൾ ആ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മീനോട്ടിട്ട് നമ്മൾ അതൊരു ഫിക്സറാണ് ആണ് അപ്പോൾ ഫിക്സറിൻ്റെ കൂടി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്ക് പീസിനെ അതിനുശേഷം നമ്മൾ ടൂളിനെ നമ്മൾ പാനുള്ളിലേക്ക് പാസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് സോ ഇവിടെ നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ജിഗ്സ് ആൻഡ് ഫിക്സേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ജിഗ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ജിഗ് എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണ് നമ്മളിവിടെ ഈ ജിഗ് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് ജിഗ് ആണ് ഈ പ്ലേറ്റ് ജിഗ് എന്ന് പറയുന്നത് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്ന തന്നെ നമ്മുടെ ഡ്രില്ലിൻ്റെ ഹോളിനെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് നമ്മളിതിന് പ്ലേറ്റ് ജിഗ് എന്ന് പറയും ഏത് ടൈപ്പ് ജിഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് ജിഗ് ആണ് വരുന്നത് സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ വി ബ്ലോക്ക് കാണാം വർക്ക് പീസ് കാണാം അതിൻ്റെ മുകളിൽ ഒരു ജിഗ് വരുന്നതായിട്ട് കാണാം അതിനെ ആ ജിഗിനെ നമ്മൾ വിനട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ ഹോൾ ഇട്ട് ഡ്രില്ല് ചെയ്യുന്നു സോ നമ്മളിവിടെ കൊസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് സാധാരണയായിട്ട് സിലിണ്ട്രിക്കൽ ജോബിനെ ഹോൾഡ് ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് അതെന്ന് പറയുന്നത് അതിൻ്റെ സിലിണ്ട്രിക്കൽ ജോബ്സിനെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വി ബ്ലോക്ക് ആണ് അടുത്ത ഇൻ എ ഡ്രില്ലിങ് ഓപ്പറേഷൻ ദ ടോർക്ക് ഈസ് ഈക്വൽ ടു ദ ആക്സിയൽ ഫോഴ്സ് ടോർക്ക് ഈസ് മോർ ദാൻ ദി ആക്സിയൽ ഫോഴ്സ് ടോർക്ക് ഈസ് ലെസ് ദാൻ ദി ആക്സിയൽ ഫോഴ്സ് ടോർക്ക് ഈസ് ഹാഫ് ഓഫ് ദി ആക്ച്വൽ ഫോഴ്സ് അപ്പോൾ ഈ ആക്സിയൽ ഫോഴ്സും ടോർക്കാട്ടുള്ള റേഞ്ചാണ് വന്നിരിക്കുന്നത് സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എപ്പോഴും ആക്സിയൽ ഫോഴ്സാണ് ആക്ച്വൽ ഫോഴ്സാണ് കൂടുതലായിട്ട് വിടുന്നത് ടോർക്കിനെക്കാട്ടിലും നമ്മളിവിടെ ഹാൻഡ് പവർ കൊടുത്തിട്ടാണ് നമ്മൾ ഡ്രില്ലിങ് ഓപ്പറേഷൻ ചെയ്യുന്നത് സോ ഓപ്പറേഷൻ ഡ്രില്ലിംഗ് ഓപ്പറേഷനിൽ ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ടോർക്കിനെക്കാട്ടിലും കൂടുതലായിരിക്കും അതായത് തിരിച്ചു പറയാം ടോർക്ക് ഈസ് ലെസ് ദാൻ ദി ആക്സിയൽ ഫോഴ്സ് അപ്പോൾ ആക്സിയൽ ഫോഴ്സ് ആണ് കൂടുതൽ നമ്മൾ കൂടുതൽ ആക്സിയൽ ഫോഴ്സ് ആണ് വരുന്നത് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോഴ്സ് ആക്ടിങ് ആണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹോൾ ഇത് ടൂൾ ആണെന്നുണ്ടെങ്കിൽ ടൂളിൻ്റെ ഈ കട്ടിങ് ഉണ്ടല്ലോ അല്ലെങ്കിൽ എൻഡ് പോയിൻ്റ് ഉണ്ടല്ലോ ഈ എൻഡ് പോയിന്റിൽ ട്രാൻജെൻഷലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ റേഡിയലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടോർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഈ റേഡിയലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ ടോർക്ക് എന്ന് പറയും ഒരു ടൂളിൽ അതായത് ടൂളിന്റെ ഔട്ടർ എഡ്ജിൽ റേഡിയലി ആക്ട് ചെയ്യുന്ന ടൂളിനെ ഫോഴ്സിനെ നമ്മൾ അതപ്പോൾ റേഡിയലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ അതായത് ഇപ്പം നമ്മുടെ കളട്ടിങ് ടൂൾ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റേഡിയോയിൽ ആക്ട് ചെയ്യുന്ന ടൂൾ ഫോഴ്സിനെയാണ് നമ്മൾ ടോർക്കെന്ന് പറയുന്നത് അതേപോലെ തന്നെ ആക്സിയൽ ഫോഴ്സ് അപ്പോൾ നമ്മൾ കട്ടിങ് ടൈമിൽ അതായത് നമ്മുടെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ കട്ടിങ് ടൈമിൽ ആക്സിയൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടല്ലോ ആ ഫോഴ്സാണ് എപ്പോഴും കൂടുതലായിട്ട് വരുന്നത് സോ ടോർക്കെന്ന് പറയുന്നത് എപ്പോഴും ആക്സിയൽ ഫോഴ്സിനെക്കാട്ടിലും കുറവായിരിക്കും അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് എ സ്റ്റാൻഡേർഡ് ഗ്രൗണ്ട് ഡ്രില്ല് ഹാസ് എ പോയിന്റ് ആംഗിൾ അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രില്ലിൻ്റെ പോയിന്റ് ആംഗിൾ വീണ്ടും ചോദിക്കണ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നൂറ്റി പതിനെട്ട് ഡിഗ്രിയാണ് സ്റ്റാൻഡേർഡ് ടൂളിന്റെ ജനറൽ പർപ്പസ് ഡ്രില്ലിൻ്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റി പതിനെട്ട് ഡിഗ്രിയാണ് ഫോർ ഹാർഡർ മെറ്റീരിയൽ ദ പോയിന്റ് ആംഗിൾ ഓഫ് ദി ഡ്രിൽ അപ്പോൾ ഹാർഡർ മെറ്റീരിയൽസിന്റെ പോയിന്റ് ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സാധാരണയായിട്ട് ഹാർഡർ മെറ്റീരിയൽ മെഷീൻ ചെയ്യുമ്പോൾ ആ പോയിൻ്റ് ആംഗിൾ നമ്മൾ കൂട്ടും ഏകദേശം ഒരു വൺ ഫിഫ്റ്റി ഡിഗ്രി വരെ കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് വൺ ഫിഫ്റ്റി റേഞ്ച് വരെ ഉള്ളതുണ്ട് കൂടുതലായിട്ടും കാണുന്നത് നമ്മൾ ഗൺ മെറ്റീരിയൽ അല്ലെന്നുണ്ടെങ്കിൽ ഗൺ ബാരൽ മെഷീൻ ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് മെഷീൻ ചെയ്യുമ്പോഴുള്ള ആപ്ലിക്കേഷനുകൾ നമ്മൾ കാണുന്നത് വൺ തേർട്ടി ഫൈവ് ആണ് അപ്പോൾ അതിനെക്കാട്ടിലും ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസിന് മെഷീൻ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം വൺ ഫിഫ്റ്റി വരെയുള്ള റേഞ്ചിലുള്ള ഡ്രില്ലുകൾ യൂസ് ചെയ്ത് കാണുന്നുണ്ട് സോ അപ്പോൾ സ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയലിനെ മെഷീൻ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ പോയിന്റ് ആംഗിൾ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ മാറ്റമില്ലാതെ തുടരുകയാണോ എന്നാണ് ചോദിക്കുന്നത് സോ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ആണ് അപ്പോൾ ഹാർഡർ മെറ്റീരിയലിനെ മെഷീൻ ചെയ്യാനായിട്ട് എന്ത് വരുന്നു നമ്മുടെ ഡ്രിൽ ബെറ്റിൻ്റെ പോയിൻ്റ് ആംഗിൾ കൂട്ടുകയാണ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഫോർ ഫെറസ് മെറ്റീരിയൽസ് ഹെലിക്സ് ആംഗിൾ അപ്പോൾ ഫെറസ് മെറ്റീരിയൽസിന് മെഷീൻ ചെയ്യുമ്പോൾ ആംഗിൾ ഏത് റേഞ്ചിൽ സെലക്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇവിടെ ഒരു ടേബിൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആ ടേബിളിൽ പല പല മെറ്റീരിയൽസും അതിന്റെ പോയിന്റ് ആംഗിളും അല്ലെങ്കിൽ ടിപ്പ് ആംഗിളും ഹെലിസാങ്കിളും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫെറസ് മെറ്റീരിയൽസിന്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത് സോ ഫെറസ് മെറ്റീരിയൽസിനെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇവിടെ കാസ്റ്റ് അയൺ ഉണ്ട് ഗ്രേ കാസ്റ്റ് അയൺ ഉണ്ട് മാലബിൾ അയൺ ഉണ്ട് ജർമ്മൻ സിൽവർ നിക്കൽ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെൽക്സാങ്കിൾ എന്ന് പറയുന്നത് തേർട്ടി ഡിഗ്രി ആയിരിക്കും സോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തേർട്ടി ഡിഗ്രി ഹെക്സാങ്കിൾ ഇതാണ്ട് ഈ ഒരു ആങ്കിളിനാണ് നമ്മൾ ഹെൽക്സാങ്കിൾ എന്ന് പറയുന്നത് സോ അടുത്ത ക്വസ്റ്റ്യൻ ഫോർ സോഫ്റ്റ്വെയർ മെറ്റീരിയൽ ദ പോയിന്റ് ആംഗിൾ ഓഫ് ദ ഡ്രീസ് അപ്പം പ്രീവിയസ് കൊസ്വസ്റ്റിൻ ഇതിന്റെ തൊട്ട് മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഹാർഡർ മെറ്റീരിയൽ മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ മെറ്റീരിയലിനെ ടൂളിന്റെ പോയിന്റ് ആംഗിൾ കൂട്ടുകയാണ് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായും സോഫ്റ്റ്വെയർ മെറ്റീരിയലിനെ മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് സോ സോഫ്റ്റ്വെയർ മെറ്റീരിയലിനെ മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ പോയിന്റ് ആംഗിൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത് അടുത്ത കൊസ്റ്റൻ സ്പോട്ട് ഫേസിംഗ് ആണ് സ്പോട്ട് ഫേസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിന് മുമ്പ് നമ്മൾ ചോദിച്ചതായി കണ്ടു അപ്പോൾ വീണ്ടും ഒരു കൊസ്റ്റിൻ വരികയാണ് സ്പോട്ട് ഫേസിംഗ് ഇസ് ദ ഓപ്പറേഷൻ ഓഫ് അപ്പൊ സ്പോട്ട് ഫേസിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സ്മൂത്തിങ് ആൻഡ് സ്ക്വയറിങ് ദ ഫേസ് സർഫസ് എറൌണ്ട് ദ ഹോൾ അപ്പോൾ ഒരു ഹോളിന്റെ എറൗണ്ട് ആയിട്ട് പറയുന്ന സർഫസിനെ അതായത് ഇന്ന് ചുറ്റും പറഞ്ഞ ഒരു സർഫസിനെ നമ്മൾ അതിനെ സ്ക്വയറിംഗ് ആൻഡ് സ്മൂത്തിങ് അപ്പോൾ അവിടെ നമ്മൾ സ്മൂത്ത് സർഫസ് ആക്കി എടുക്കുന്നു അതേപോലെ സ്ക്വയറിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലാറ്റ് സർഫസ് ആക്കി മെഷീൻ ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സ്പോർട് ഫേസിങ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് സ്മൂത്തിങ് ആൻഡ് സ്ക്വയറിങ് ദ സർഫസ് എറൗണ്ട് ദ ഹോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് ബാക്കിയുള്ള ഓപ്ഷൻസ് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും മറ്റ് പല ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൈസിങ് ആൻഡ് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് റീമിംഗ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ കോൺ ഷേപ്പ്ഡ് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് എന്താണ് അതിനെ കൗണ്ടർ സിംഗിങ് ആണ് ഉദ്ദേശിക്കുന്നത് എൽ ലാർജ്മെൻ്റ് ദ എൻഡ് ഓഫ് ദി ഹോൾ സിലിണ്ടർക്കില്ലേ അതിനെ നമ്മൾ ബോറിങ് എന്ന് പറയുന്നത് അല്ലേ കൗണ്ടർ ബോറിങ് എന്ന് പറഞ്ഞാൽ എൽ ദ എൻഡ് അപ്പോൾ എൻഡിൽ ഇത് കൗണ്ടർ ബോറിംഗ് ആണ് പറയുന്നത് ഇത് കൗണ്ടർ സിംഗിംഗ് ആണ് പറയുന്നത് ഇത് പറയുന്നത് എന്താണ് സ്പോർട്ട് ഫേസിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പറയുന്നത് അതിൻ്റെ റീമിംഗ് ഓപ്പറേഷൻ അപ്പം ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സ്പോർട് ഫേസിങ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വെൻ എ വക്സ് റിക്വയർ സെവറൽ ഓപ്പറേഷൻ സച്ച് ആസ് ഡ്രില്ലിങ് കൗണ്ടർ ബോറിങ് റീമിങ് ദൻ ദ മെഷീൻ ഷുഡ് ബി വിച്ച് മെഷീൻ വിച്ച് ഷുഡ് ബി യൂസ് റീസ് അപ്പോൾ നമ്മൾ ഇവിടെ മൂന്ന് ഓപ്പറേഷൻസ് പറയുന്നുണ്ട് ഡ്രില്ലിങ് ഓപ്പറേഷൻ ചെയ്യണം കൗണ്ടറിംഗ് ഓപ്പറേഷൻ ചെയ്യണം റീമിംഗ് ഓപ്പറേഷൻ എക്സ്ട്രാ അപ്പോൾ വീണ്ടും ഓപ്പറേഷൻസ് ഉണ്ട് സോ അങ്ങനെ വരുന്ന കണ്ടീഷൻ നമ്മൾ ഏത് മെഷീനായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീനാണ് സോ ഇവിടെ മാസ് പ്രൊഡക്ഷനിൽ നമുക്ക് ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ സെലക്ട് ചെയ്യണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സോ ഇതേപോലെ ഒരു കോമ്പിനേഷൻ വരികയാണെന്നു ഡ്രില്ലിങ് ചെയ്യണം കൗണ്ടർ ബോറിങ് ചെയ്യണം റീമിങ് ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്വാഭാവികമായി ഐഡിയലി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ കൗണ്ടർ സിംഗിങ് ഇസ് ദി ഓപ്പറേഷൻ കൗണ്ടർ സിംഗിങ് കൊണ്ട് എന്താണെന്ന് വേണം പറഞ്ഞത് അപ്പോൾ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ആ ഓപ്ഷൻസിന് അതുതന്നും നമ്മുടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യാൻ ഉള്ളൂ സോ ഇവിടെ കൌണ്ടർ സിംഗിങ് ഇത് ഓപ്പറേഷൻ കൗണ്ടർ സിംഗിങ് എന്താണ് ചോദിച്ചത് കൌണ്ടർ സിംഗിങ് എന്ന് പറയുമ്പോൾ കോണിക്കൽ എൻലാർജ്മെന്റ് ആണ് അതായത് ഇമേജിൽ നിങ്ങൾക്ക് കാണാം കോണിക്കൽ എൻജ്മെന്റ് ആണ് സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കോൺ കോൺഷേപ്പ് എൻലാർജ്മെന്റ് ഓഫ് ദി എൻഡ് ഓഫ് ദി ഹോൾ ഹോളിന്റെ കോൺ എൻഡിൻ്റെ കോൺഷിയപ്പിന്റെ ആണ് നമ്മൾ എന്ത് പറയുന്നത് കൗണ്ടർ സിങ്കിംഗ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ റീമിങ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് അപ്പോൾ റീമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത് അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ആൻസർ റൈറ്റ് സെലക്ട് ചെയ്താൽ മതിയാകും ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സൈസിങ് ആൻഡ് ഫിനിഷിങ് ഓഫ് ദി ഹോൾ അതിനാണ് നമ്മൾ റീമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ റീമിംഗ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ റീമിങ് മുമ്പേയും ഈ ക്വസ്റ്റ്യൻ വന്നിരുന്നു അപ്പോൾ റിപ്പീറ്റഡ് ആണ് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ഡ്രില്ലിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അപ്പൊ എന്ത് ടൈപ്പിന് എക്സാമ്പിൾ ആണ് സിമ്പിൾ കട്ടിംഗ് ആണോ യൂണിഫോം കട്ടിംഗ് ആണോ ഓർത്തമണൽ കട്ടിംഗ് ആണോ ഒബ്ലിക് കട്ടിംഗ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഒബ്ലിക് കട്ടിംഗ് ആണ് ഒബ്ലിക് കട്ടിംഗ് ആണ് പറയുന്നത് സോ ഒബ്ലിക് കട്ടിംഗ് എന്ന് പറയാൻ കാര്യം ഒബ്ലിക് കട്ടിംഗ് ഓർത്തമണൽ കട്ടിംഗ് എന്താണ് ഒബ്ലി കട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ലേത്തിന്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ വർക്ക് പീസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു ഈ റൊട്ടേഷൻ ആക്സിസിന് ഒരു പർട്ടിക്കുലർ ആങ്കിളിലായിരിക്കും നമ്മുടെ ടൂളിൻ്റെ കട്ടിങ് എഡ്ജ് വരുന്നെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു നമ്മുടെ ഒബ്ലി കട്ടിംഗ് എന്ന് പറയുന്നത് ഓർത്തമൽ കട്ടിങ് ആണെന്നുണ്ടെങ്കിൽ അതിന് നേരെ പെർപെൻഡിക്കുലർ ആണ് കട്ടിങ് എഡ്ജ് എന്ന് പറയുന്നത് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത് സോ ഇവിടെ എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഒരു ഒബ്ലിക് കട്ടിങ് ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ദ ഡ്രിൽ ഈസ് എ ഒബ്ലിക് കട്ടിങ് പ്രോസസ് ബിക്കോസ് അതായത് പോയിന്റ് ആംഗിൾസ് വൺ വൺ എയ്റ്റ് ആൻഡ് വൺ തേർട്ടി ഫൈവ് അപ്പോൾ ഒരു മാക്സിമം റേഞ്ച് ആയിട്ട് പറയുന്നത് വൺ തേർട്ടി ഫൈവ് ആണ് ഓഫ് ദി ഡ്രിൽ ഓഫ് ദി ത്രെഡ് ഓൺ ദി ഡ്രിൽ ബിറ്റ്സ് ആർ ഗ്രേറ്റർ ദാൻ നയൻറ്റി ഡിഗ്രി അപ്പോൾ നയൻറ്റി ഡിഗ്രിയെക്കാട്ടി കൂടുതൽ വരുന്നു അല്ലേ കൂടുതൽ വരുന്നതെന്നല്ല അപ്പോൾ നയൻറ്റി ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓർത്തങ്ങൾ കട്ടിംഗ് എന്ന് പറയാം നയൻറ്റി ഡിഗ്രി അല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ ഓപ്ഷനിൽ നിന്ന് ഒബ്ലി കട്ടിങ് ആണ് സെലക്ട് ചെയ്യുന്നത് പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് അതായത് ഈ കട്ടിങ് എഡ്ജ് ഇവിടെ ആണല്ലോ വരുന്നത് ഈ കട്ടിങ് എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി അല്ല അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയുന്നു ഒബ്ലി കട്ടിംഗ് എന്ന് പറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഡ്രിൽ ഡയമീറ്റർ ഈസ് മെഷേർഡ് ഓവർ അപ്പം ഡ്രിൽ ഡയമീറ്റർ നമ്മൾ എവിടെയാണ് മെഷർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് മാർജിൻ അറ്റ് ദി ഡ്രിൽ പോയിന്റ് മാർജിൻ അപ്പോൾ ഡ്രിൽ ഡ്രിൽ പോയിന്റ് ഉണ്ടല്ലോ ഈ ഡ്രിൽ പോയിന്റിൽ മാർജിൻ വരുന്നുണ്ട് ഡ്രിൽ പോയിന്റിൽ ഒരു മാർജിൻ വരുന്നുണ്ട് ഈ മാർജിൻ വെച്ചിട്ടാണ് നമ്മൾ ഡയമെൻഷൻ നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത് ടോപ്പ്യൂ വരയ്ക്കുമ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും ആ ടോപ്പ്യൂവിൽ നിന്നാണ് ടോപ്പ് യുവിൽ മാർജിനിൽ നിന്നാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ അതിൻ്റെ ഡയമീറ്റർ പുറ ടാറ്റ മെഷീൻ അപ്പോൾ പോയിന്റ് വരുന്ന പൊസിഷനിലെ മാർജിനിൽ നിന്നാണ് നമ്മൾ ഡയമീറ്റർ മെഷീൻ ചെയ്തെടുക്കുന്നത് സോറി മെഷർ ചെയ്തെടുക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മെറ്റൽ റിമൂവ്ഡ് ഇൻ എ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ബൈ ദ മെറ്റൽ ഈസ് റിമൂവ്ഡ് ഇൻ എ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ബൈ അപ്പോൾ മെറ്റൽ എങ്ങനെയാണ് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന മെക്കാനിസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വർക്ക് ഹാർഡനിങ് കംപ്രഷൻ ഷിയറിംഗ് എക്സ്ട്രൂഷൻ അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻസ് ഈ ഷിയറിംഗ് വഴിയാണ് നമ്മുടെ ഡ്രില്ലിങ്ങിൽ വർക്ക് പീസിൽ സർഫസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആവുന്നത് സോ അവിടുത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പീസും ടൂൾ വാട്ടർ റിലേറ്റീവ് മോഷൻ ഉണ്ടായിരിക്കണം അതായത് നമ്മളിവിടെ വർക്ക് പീസിന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു ടൂൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടൂളിൻ്റെ റൊട്ടേഷൻ കാരണം അവിടെ റിലേറ്റീവ് മോഷൻ വരുന്നുണ്ട് അതുമാത്രമല്ല ടൂൾ എന്ന് പറയുന്നത് വർക്ക് പീസിനെ ഹാർട്ടി ഹാർഡർ വരയ്ക്കണം അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ ആ വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആകാൻ തുടങ്ങും സോ അവിടെ ഇവിടെ മെറ്റീരിയൽ റിമൂവ് ആകുന്ന മെക്കാനിസം എന്ന് പറയുന്നത് ഷിയറിംഗ് ആണ് ഷിയറിംഗ് വഴിയാണ് റിമൂവ് ആകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ ഒപ്റ്റിമം പോയിന്റ് ആംഗിൾ ഓഫ് എ ഡ്രിൽ ഫോർ ദ വർക്ക് മെറ്റീരിയൽ ഓഫ് മൈൽഡ് സ്റ്റീൽ ഷുഡ് ബി അപ്പോൾ മൈൽഡ് സ്റ്റീൽ മെഷീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രിൽ ബിറ്റിൻ്റെ പോയിന്റ് ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ അതിൻ്റെ പോയിന്റ് ആംഗിൾ റൈറ്റ് ആൻഡ്സ് നൂറ്റി പതിനെട്ട് ഡിഗ്രിയാണ് മുമ്പത്തെ ഒരു ടേബിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പല പല മെറ്റീരിയൽസും അതിനെ മെഷീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രില്ല് ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രില്ലുകളുടെ പോയിൻ്റ് ആംഗിളും ചിസൽ ആംഗിളും ലിപ്പ് ആംഗിളും റിലീഫ് ആംഗിൾ ഡിസ്കസ് ചെയ്തതാണ് സോ അതിൽ നിന്നാണ് വീണ്ടും ഒരു ക്വസ്റ്റൻ വരുന്നത് നൂറ്റി പതിനെട്ട് ഡിഗ്രി അടുത്ത ക്വസ്റ്റ്യൻ ടിസ്റ്റ് ഡ്രിൽ ഈ സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ് ഷാങ്ക് മെറ്റീരിയൽ ആൻഡ് അപ്പൊ ടിസ്റ്റു ഡ്രില്ലിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞു ഷാങ്ക് മെറ്റീരിയൽ അതിന്റെ ഡയമീറ്റർ വരെയും മൂന്ന് പരാമീറ്റർ ആണ് പറയുന്നത് ഇവിടെ ഒരു കോമയുടെ മിസ്സിംഗ് ഉണ്ട് കേട്ടോ അത് ഒന്ന് ശ്രദ്ധിക്കുക ടിസ്റ്റ്യൂട്രി സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ് ഷാങ്ക് കോമ മെറ്റീരിയൽ ആൻഡ് അപ്പോൾ മൂന്ന് പരാമീറ്ററാണ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അതിൻ്റെ ആൻസർ മൂന്നാമത്തെ ആ കോമ്പിനേഷനും മൂന്നാമത്തായിട്ട് പറയുന്നത് ഡയമീറ്റർ ഡയമീറ്ററാണ് അപ്പം ടിസ്റ്റ്യൂട്ടറിലിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് സ്ട്രെയിറ്റ് ഷാങ്ക് ആണോ ടേപ്പർ ഷാങ്ങ് ആണോ എന്ന് പറയണം മാനുഫാക്ചർ ചെയ്ത മെറ്റീരിയൽ പറയണം കൂടാതെ അതിൻ്റെ ഡയമീറ്ററും പറയണം അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഇവിടെ കോമ മിസിംഗ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ബൈ ഇറ്റ്സ് ഷാങ്ക് കോമ മെറ്റീരിയൽ ആൻഡ് ഡയമീറ്റർ അടുത്തതെന്ന് പറഞ്ഞാൽ ക്യുവിൽ ക്യൂല് ഇൻ കണക്ഷൻ വിത്ത് ഡ്രില്ലിംഗ് മെഷീൻ റെഫ്രേ സ്റ്റോ അപ്പോൾ ക്യൂല് മെഷീൻ ഡ്രില്ലിങ് മെഷീനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ക്വില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത് ഈ നമ്മൾ സ്ലീവ് എന്നും പറയാറുണ്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ക്യുല് എന്ന് പറയുന്നത് സ്ലീവാണ് സോ ഇവിടെ ഒരു ഡ്രിൽ ഹോൾഡിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ടൂൾ ഹോൾഡിംഗ് മെക്കാനിസമാണ് കാണിച്ചിരിക്കുന്നത് സോ ഡ്രിൽ ഹോൾഡിംഗ് മെക്കാനിസമാണ് നമ്മുടെ പെർഫെക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബാക്കിയുള്ള റാക്ക് ലെങ്ത് പിന്നീട് ഇതൊന്നുമല്ല ഈ ഒരു മെക്കാനിസം ഫുള്ളായിട്ട് നമ്മൾ ക്യുല് മെക്കാനിസം എന്നാണ് പറഞ്ഞാൽ സ്ലീവ് യൂസ് ചെയ്യുന്നു സോ ഇതിനെ ക്യുല് എന്ന് പറയുന്നത് ഡ്രില്ലിംഗ് മെഷീനോട്ട് അസോസിയേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ടൂൾ ഹോൾഡിങ് മെക്കാനിസമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽസ് ആർ പ്രിഫേർഡ് ബിക്കോസ് അപ്പോൾ ട്വിസ്റ്റ് ട്വിസ്റ്റ് ഫ്ലൂട്ട് ഡ്രിൽസ് പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് ചിപ്സ് റിമൂവ്സ് ഔട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ കട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ അതായത് ഇപ്പോൾ നമ്മുടെ വർക്ക് പീസ് ആണ് നമ്മുടെ വർക്ക് പീസ് ഇതാണ് നമ്മുടെ ടൂൾ ഇതാണ് ഈ ടൂൾ വെച്ച് നമ്മൾ ഡ്രിൽ ബീച്ച് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫ്ലൂട്ട്സ് കൊടുത്തിട്ടുണ്ട് ഈ ഫ്ലൂട്ട്സിനകത്തൂടെ റിമൂവ് ആകുന്ന ചിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു വരും അങ്ങനെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് നമ്മുടെ ഈ ട്വിസ്റ്റ് ഫ്ലൂട്ടഡ് കൊണ്ട് സോ അതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ പറയുന്നത് ചിപ്പ് മൂവ്സ് ഔട്ട് ഓട്ടോമാറ്റിക്കലി ഷിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു വരുന്നു അതാണ് അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആൻസർ സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചു നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഫിഫ്റ്റി സെവൻ ദ പോയിന്റ് ആംഗിൾ ഓഫ് വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ഓൺ ആൻഡ് റില്ലീസ് യൂസ് ഫോർ അപ്പോൾ വൺ തേർട്ടി ഫൈവ് പോയിന്റ് ആംഗിൾ വരുന്ന ഡ്രില്ലിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് ഡീപ് ഹോൾ ഡ്രില്ലിംഗ് ആണ് ഇപ്പോൾ ജനറൽ ആപ്ലിക്കേഷൻ നൂറ്റി പതിനെട്ട് ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട് സോഫ്റ്റ് മെറ്റിലാകുമ്പോൾ വൺ വൺ എയ്റ്റിൽ നിന്ന് താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഷീറ്റ് മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത് റൗണ്ട് സിക്സ്റ്റി ഡിഗ്രിയൊക്കെ ആയിരിക്കും അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലാണ് ഇവിടെ ഹാർഡർ ആയിട്ടുള്ള കണ്ടീഷനാണ് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് ഡീപ്പ് ഹോൾഡ് ഡ്രില്ലിങ് അപ്പോൾ നമ്മൾ ആ ടേബിളിനകത്ത് അതേപോലെ തന്നെ കൊസ്ൻ ഉണ്ടായിരുന്നു സോറി തന്നിട്ടുണ്ടായിരുന്നു ഡീപ്പ് ഹോൾഡ് ഡ്രില്ലിങ്ങിനും ക്രാങ്ക് ഷാഫ്റ്റ് മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രില്ലിൻ്റെ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് ആണെന്നുള്ളത് നൂറ്റി പതിനഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രിയാണ് റൈറ്റ് ആൻസർ സോ നൂറ്റി പ മുപ്പത്തഞ്ച് ഡിഗ്രി തിരിച്ചും ചോദിക്കാം നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രിയുള്ള പോയിൻ്റ് ആംഗിൾ ഉള്ള ഡ്രില്ല് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് ഡ്രീപ്പ് ഹോൾഡ് ഡ്രില്ലിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഫിഫ്റ്റി എയ്റ്റ് കട്ടിങ് ഫ്ലൂയിഡ് ഇൻ ഡ്രില്ലിങ് ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ടു അപ്പോൾ ഇവിടുത്തെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനും കറക്റ്റാണ് ദ കൂൾ കൂൾ ദി ഡ്രിൽ ആൻഡ് വർക്ക് പീസ് അപ്പോൾ വർക്ക് പീസിനെയും ടൂളിനെയും കൂൾ ചെയ്യാനായിട്ട് ഏത് റാപ്പിഡ് റിമൂവൽ ഓഫ് ദി ചിപ്പ് റിമൂവലിനെ അസിസ്റ്റ് ചെയ്യുന്നു ഇംപ്രൂവ് ദ സർഫസ് ഫിനിഷ് ഇംപ്രൂവ് ദ ഫിനിഷ് ഓഫ് ദി ഡ്രിൽഡ് ഹോൾ അപ്പോൾ ഡ്രില്ല് ചെയ്യുന്ന ഹോളിൻ്റെ സർഫസ് ഫിനിഷ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു അപ്പോൾ ഈ മൂന്നിനെ നമ്മുടെ കട്ടിങ് ഫ്ലൂയിഡ് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അതോ അതുകൊണ്ട് നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോ ആണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ഈ മൂന്നിനെയും അത് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്ത ഫോർ എ ഡ്രില്ലിങ് അലൂമിനിയം ഈ ഡ്രിൽ വിത്ത് അപ്പോൾ ഡ്രില്ല് അലൂമിനിയം ഡ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രില്ലിൻ്റെ ഹെലിക്സാങ്കിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ അലൂമിനിയം ഡ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ഹെലിക്സാങ്കിൾ ഉള്ള ഒരു ടൂൾ ആയിരിക്കും ഫിഫ്റ്റി നയൻ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഹൈ ഹെലിക്സാങ്കിൾ ഉള്ള ഒരു ടൂൾ ആയിരിക്കും നമ്മൾ എന്ത് ഡ്രില്ലായിരിക്കും നമ്മൾ അലൂമിനിയം ഉള്ള സോഫ്റ്റ് മെറ്റീരിയൽസ് ഡ്രില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് സോ അതിൻ്റെ ഒരു ടേബിൾ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് പഠിച്ചിരിക്കുക ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും സോ ഹൈ ഹെലിക്സാങ്കിൾ എന്ന് പറയുമ്പോൾ എറൗണ്ട് ഫോർട്ടി ഡിഗ്രിയാണ് വരുന്നത് അപ്പോൾ ആ ഫോർട്ടി ഡിഗ്രിയുള്ള ഹെൽസാങ്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ ഹൈ ഫീഡ് റേറ്റ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം ലോ കട്ടിംഗ് സ്പീഡ് ഓൺ സോഫ്റ്റ് നോൺ ഫറസ് മെറ്റീരിയൽസ് ലൈക്ക് ബ്രാസ് അലൂമിനിയം അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ ഇവിടെ ചോദിച്ചത് അലൂമിനിയത്തെക്കുറിച്ചാണ് അപ്പോൾ ഇനി വേണേൽ ബ്രാസിനെ കുറിച്ചും ചോദിക്കാം മഗ്നീഷ്യം സിങ്ക് പ്ലാസ്റ്റിക് അപ്പോൾ ഇങ്ങനെയുള്ള സോഫ്റ്റ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് ബ്രാസ് അലൂമിനിയം മഗ്നീഷ്യം സിങ്ക് പ്ലാസ്റ്റിക് അത്തരം മെറ്റീരിയൽസിനെ മെഷീൻ ചെയ്യാനായിട്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന അലൂമിനിയം ടൂളിൻ്റെ ഹെലിക്സാൾ എന്ന് പറയുന്നത് സോറി അലൂമിനിയം സോറി അലൂമിനിയൻ ഹെലിക്സാഗിൾ അല്ല അത്തരം മെറ്റീരിയൽസിന് മെഷീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രിൽ ബിറ്റിൻ്റെ ഹെലിസാങ്കിൾ എന്ന് പറയുന്നത് ഹൈ ഹെലിക്സാങ്കിൾ ആയിരിക്കും അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഫോർട്ടി ഡിഗ്രി ആയിരിക്കും അടുത്തെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആണ് തേർട്ടി ഡിഗ്രി നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റിനു കണ്ടു തേർട്ടി ആണ് സ്റ്റാൻഡേർഡ് ഹെലിസാഗിൾ സോ അത് യൂസ് ചെയ്യുന്നത് മോസ്റ്റ് വൈഡ്ലി എല്ലാ ആപ്ലിക്കേഷനൊന്നും യൂസ് ചെയ്യുന്ന ടൂൾ ആണ് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നു ഹാസ് ഒപ്റ്റിമൽ ഇജക്ഷൻ ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദി ഡ്രിൽ ക്രോസ് സെക്ഷൻ ആൻഡ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഹെലിസാംഗിൾ എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി ആയിരിക്കും അടുത്തതെന്ന് പറഞ്ഞാൽ ലോ ഉണ്ട് ലോ ഹെലിക്സാഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എന്ന് പറഞ്ഞത് ട്വൽവ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഹൈ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഡിഗ്രി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പ ഡിഗ്രി അതേപോലെ ലോ ഹെലിക്സാഗിൾ എന്ന് പറഞ്ഞാൽ ട്വൽവ് ഡിഗ്രി അപ്പോൾ ട്വൽവ് ഡിഗ്രി ഹെലിസാംഗാൾ പറഞ്ഞ ടൂൾ യൂസ് ചെയ്യുന്നത് ഹാർഡ് ഹാർഡ് മെറ്റീരിയൽസിനെ ഡ്രിൽ ചെയ്യാനാണ് ഹാർഡ് മെറ്റീരിയൽസിനെ ഡ്രിൽ ചെയ്യാനാണ് ബിക്കോസ് ഇറ്റ് ഹാസ് ഹൈ ക്രോസ് സെക്ഷൻ സ്ട്രെങ്ത് അപ്പോൾ ഹാർഡ് മെറ്റീരിയൽസിന് മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ ഹെലിക്സാങ്കിൾ ഉള്ള ടൂളുകളായിരിക്കും അതായത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് ഡ്രില്ലിങ്ങിന് ഡീപ്പ് ഹോൾ ഡ്രില്ലിങ് അതേപോലെ ഹാർഡ് മെറ്റീരിയൽസ് എവിടെ മെഷീൻ ചെയ്യുന്നു ആ കണ്ടീഷൻ നമ്മൾ ലോ ഹിലിക്സാങ്കിൾ ഉള്ള ടൂൾസ് യൂസ് ചെയ്യും അടുത്ത സ്ട്രേറ്റ് ഡ്രില്ല് ഉണ്ട് അതായത് സ്ട്രെയിറ്റ് ഫ്ലൂട്ട് ഡ്രിൽസ് ഉണ്ട് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹെലിക്സാങ്കിൾ എന്ന് പറയുന്നത് സീറോ ഡിഗ്രി ആയിരിക്കും സോ യൂസ്ഡ് ഇൻ ലോ ടെൻസൈൽ സ്ട്രെങ്ത് മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ ബ്രാസ് ആൻഡ് ഷീറ്റ് മെറ്റൽ അപ്പോൾ ഷീറ്റ് മെറ്റല് കോപ്പർ ബ്രാസ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് മെഷീൻ ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രില്ലെന്ന് പറയുന്നത് സീറോ ഹെലിക്സാങ്കിൾ ഉള്ള ആയിരിക്കും അപ്പം നാല് റേഞ്ചിലാണ് ഹെലിക്സാങ്ങിൾ വരുന്നത് ഹൈ വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് ലോ വരുന്നുണ്ട് സീറോ ഹെലിക്സാങ്കിള് വരുന്നുണ്ട് അപ്പോൾ സീറോ ഹെലിക്സാങ്കിൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മെറ്റീരിയൽസ് കൊടുത്തിരിക്കുക കോപ്പർ ബ്രാസ് ഷീറ്റ് മെറ്റൽ അതേപോലെ ഹൈ ഹെലിക്സാങ്കിൾ വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് സോഫ്റ്റ് നോൺ ഫ്രസ് മെറ്റൽസ് ലൈക്ക് ബ്രാസ് അലൂമിനിയം മഗ്നീഷ്യം സിംഗിൾ പ്ലാസ്റ്റിക് എക്സെട്ര ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ടിസ്റ്റു ഡ്രിൽ വർക്ക്സ് ബൈ അപ്പോൾ ടിസ്റ്റു ഡ്രിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നതിനകത്തുനിന്ന് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് റൊട്ടേറ്റിംഗ് എഗനസ്റ്റ് ദ മെറ്റീരിയൽ ആൻഡ് ബീയിങ് പുൾഡ് ത്രൂ ദി സ്പൈറൽ ഫ്ലൂഡ്സ് റൊട്ടേറ്റിംഗ് എഗൻസ്റ്റ് ദ മെറ്റീരിയൽ ആൻഡ് ദ ബീയിങ് പുൾഡ് ത്രൂ ദി അതായത് മെറ്റീരിയലിൻ്റെ പുൾഡ് ത്രൂ ദി സ്പൈറൽ ഫ്ലൂഡ്സ് അപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അപ്പോൾ ട്വിസ്റ്റുട്ടറിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു റൊട്ടേറ്റിംഗ് എഗൻസ്റ്റ് ദ മെറ്റീരിയൽ അതായത് നമ്മുടെ വർക്ക് പീസ് ഇതാണെന്നുണ്ടെങ്കിൽ ആ വർക്ക് പീസിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടാതെ തന്നെ സ്പൈറൽ ഫ്ലൂഡ്സിലൂടെ റിമൂവ് ചെയ്യുന്ന മെറ്റീരിയലിനെ പുറത്തെടുക്കുന്നുണ്ട് സോ അതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സിക്സ്റ്റി വൺ ആംഗിൾ ഓഫ് എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഇസ് ഈക്വലൻ ടു ഡാഷ് ഓഫ് ദി ട്രിസ്റ്റ്യൂട്രിൽ അപ്പൊ ട്രിസ്ട്രൂട്ടിലിന്റെ ഹെലിക്സംഗിളുമായിട്ട് ആണ് നമ്മുടെ സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂളിന്റെ എന്ത് പറയുന്നത് ആംഗിൾ മാച്ച് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ആങ്കിളിനെയാണ് നമ്മൾ ആംഗിൾ ബാക്ക് ആംഗിൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ബാക്ക് ആംഗിൾ ഇതിന്റെ ആക്സിസിനോട് ആ ആക്സിസിന് പാരൽ ആയിട്ടുള്ള പ്ലെയിനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഡ്രിൽ ബിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായതാണ് നമ്മൾ ഡ്രിൽ ബിറ്റ് എന്ന് വെക്കുക അപ്പോൾ ഡ്രിൽ ബിറ്റിനകത്ത് ഫ്ലൂട്ട്സ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഈ ഫ്ലൂട്ട്സിന് ഇത് നമ്മുടെ ആക്സിസുമാണ് ഈ ഫ്ലൂട്സിന് പാരൽ ട്രാൻജൻഡർ ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത് സോ സിംഗിൾ പോയിന്റ് കട്ടിങ് ട്യൂളിൻ്റെ റേക്ക് ആംഗിളുമായിട്ട് മാച്ച് ചെയ്യുന്ന ഡ്രിൽ ബിറ്റിന്റെ ആംഗിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആംഗിൾ ആണ് അടുത്ത ക്വസ്റ്റ്യൻ സിക്സ്റ്റി ടു ഫോർ ഡ്രില്ലിങ് ബ്രാസ് ഡ്രിൽ വിത്ത് അപ്പോൾ ബ്രാസ് ഡ്രിൽ ചെയ്യാനായിട്ട് ഏത് ടൂൾ യൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സിക്സ്റ്റി ടുവിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആംഗിൾ വിത്ത് ലാർജർ ആംഗിൾ ഉള്ള ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രാസിനെ നമ്മൾ മെഷീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ റേക്കാംഗിള് കൂടിയ ഒരു സോറി ഹെലിക്സാങ്കിള് സോറി ഡ്രില്ലിങ് ബ്രാസ് ഡ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളിന്റെ ഹെലിക്സാങ്കിൾ എന്ന് പറയുന്നത് ഹൈ ഹെലിക്സാങ്കിൾ ആയിരിക്കും മുമ്പ് അടുത്ത് ടേബിളിൽ നിന്ന് നമുക്ക് അത് ക്ലിയർ ആണ് സീറോ ഹൈ ഹെലിക്സാങ്കിള് അതേപോലെ സ്റ്റാൻഡേർഡ് ഹെലിക്സാങ്കിൾ തേർട്ടി ഡിഗ്രി ലോ ഹെലിക്സാങ്കിള് ട്വൽവ് ഡിഗ്രി അതേപോലെ തന്നെ സീറോ ഹെലിക്സാങ്കിള് അപ്പോൾ ഈ മൂന്ന് ഈ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ വെൻ കട്ടിങ് വെൻ കട്ടി ലിപ്സ് ഓഫ് എ ഡ്രിൽ ആർ അൺ ഈവൻ ഇൻ ലെങ് അപ്പൊ കട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ ഡ്രില്ലിന്റെ ലിപ്സ് എന്ന് പറയുന്നത് അൺ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലാർജർ ഹോൾ അതായത് ഡ്രിൽ സൈസ് അപ്പോൾ ഡ്രിൽ സൈസിനെ കാട്ടി കൂടിയ സൈസ് ആയിരിക്കും അതിൻ്റെ ഇപ്പോൾ പറഞ്ഞാൽ ലിപ്സ് എന്ന് പറയുന്നത് കട്ടിങ് ലിപ്സ് എന്ന് പറയുന്നത് എന്താണ് അൺഈവൻ ആണ് അപ്പം യൂണിഫോം അല്ല രണ്ടിൽ രണ്ട് ഡയമീഷൻ ആണ് ഒന്നിൽ ചിലപ്പോൾ നാല് മില്ലിമീറ്റർ മെറ്റതിൽ ഒരു എട്ട് അല്ലെ നാലും ആറുമായിട്ടാണ് അൺഈവൻ അൺഇവനായിട്ടായിരിക്കും കട്ട് നടക്കുന്നത് അവിടെ നമുക്ക് യൂസ് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടിയ ഡയമീറ്ററിൽ ഹോൾ ഡ്രില് ചെയ്യപ്പെടും സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് അൺഈവൻ ആയിട്ടുള്ള കട്ടിംഗ് ലിപ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പറയുന്നത് ലാർജർ ഹോൾ ദിവസം ഡ്രിൽ സൈസിനെ കാട്ടി കൂടിയ സൈസിലുള്ള ഹോൾസ് ഡ്രിൽ ഡ്രില്ലാകുന്നതാണ് അറുപത്തിനാല് അടുത്ത ക്വസ്റ്റ്യൻ ദ വർക്ക് ഈസ് യൂഷ്വലി റൊട്ടേറ്റഡ് വൈൽ ദ ഡ്രിൽ ഈസ് സ്വെഡ് ഇൻ ടു ദി വർക്ക് അപ്പം സാധാരണയായിട്ട് നമ്മൾ സാധാരണ ഡ്രില്ലിങ് ഓപ്പറേഷൻ ചെയ്യുന്ന ചെയ്താണ് വർക്ക് പീസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഡ്രില്ലിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയും വർക്ക് പീസിന് ഉള്ളിലേക്ക് ഫീഡ് ചെയ്യുകയും കൂടെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു ഓപ്പറേഷനിൻ്റെ കണ്ടീഷനിൽ വർക്ക് പീസിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ടൂളിന് ഡ്രിൽ ബിറ്റിന് നമ്മൾ ഫീഡ് മാത്രം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേത് ഓപ്പറേഷൻ എന്നാണെന്നാണ് പറയുന്നത് സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഡീപ് ഹോൾ ഡ്രില്ലിംഗ് ആണ് ഡീപ് ഹോൾ ഡ്രില്ലിങ്ങിൻ്റെ കണ്ടീഷനിൽ നമ്മൾ വർക്ക് പീസിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് വർക്ക് പീസിന് റൊട്ടേറ്റ് ചെയ്യും അതായത് എൻ്റെ ഹെഡിൽ ഹെഡ് സ്ട്രോക്കിൽ നമ്മൾ വർക്ക് പീസിന് ഒരു ചക്ക ഉണ്ടാകും ആ ചക്കിൽ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാകും എന്നിട്ട് അപ്പോൾ നമ്മൾ എന്നിട്ട് അതിൻ്റെ റൈറ്റിന് ഒരു ടയിൽ സ്ട്രോക്ക് പോലെ ഒരു അറ്റാച്ച്മെൻറ്റിൽ നമ്മൾ ടൂളിനെ ഹോൾഡ് ചെയ്ത് അതായത് ബിറ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ വർക്ക് പീസിന് റൊട്ടേറ്റ് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ ടെയിൽ സ്റ്റോക്കിന് ഫീഡ് കൊടുക്കുന്നത് ടെയിൽ സ്റ്റോക്കിന് നമ്മൾ മൂവ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ ആ ടെയിൽ സ്റ്റോക്കിൽ ഫിക്സ് ചെയ്തിന് ടൂള് വർക്ക് ഉള്ളിലേക്ക് ഫീഡ് ചെയ്യും അങ്ങനെയാണ് നമുക്ക് അവിടെ റിലേറ്റീവ് മോഷൻ കിട്ടിയിട്ട് വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആവുന്നത് സോ വർക്ക് പീസിനും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ടൂളിന് ഫീഡ് കൊടുത്ത് നമ്മൾ മെഷീൻ ചെയ്യുന്നത് ഡീപ്പ് ഹോൾ ഡ്രില്ലിങ് ഓപ്പറേഷനിലാണ് അതിൻ്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഗൺബാലൽ മെഷീൻ ചെയ്യുന്നതും അതേപോലെ ഷിപ്പിൻ്റെയും എയർക്രാഫ്റ്റ് കമ്പോണൻസ് ഒക്കെ ഡ്രില്ല് ചെയ്തെടുക്കുന്നത് ഡീപ്പ് ഹോൾ ഡ്രില്ലിംഗ് പ്രോസസ്സിലാണ് അടുത്ത ക്വസ്റ്റൻ ദ ഫ്ലൂഡ്സ് ഓഫ് എ ഡ്രിൽ പെർഫോംസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്പോൾ ഫ്ലൂഡ്സ് എന്തിനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് ചോദിക്കുന്നത് ടു ഹെൽപ്പ് ഫ്രം കട്ടിംഗ് ക്രബ് ദി ചിപ്പ് ലൈറ്റ്ലി ഈസിയർ റിമൂവൽ ഫോം ചാനൽ ത്രൂ വിച്ച് ദി ചിപ്സ് ക്യാൻ ബി എസ്കേപ്പ് ഫ്രം ദി ഹോൾ ബീങ് ഡ്രിൽഡ് അപ്പോൾ ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസും അതുമായിട്ട് മാച്ചിങ് ആണ് അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ ആണ് അപ്പോൾ ചിപ്പ് ചിപ്പ് ഫ്ലൂട്ടിൻ്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ അതിനകത്തെ എല്ലാ ഓപ്ഷൻസും മാച്ചിങ്ങാണ് വന്നിരിക്കുന്നത് ഓപ്ഷൻ എയും ബിയും സിയും മാച്ചിങ് ആണ് വന്നിരിക്കുന്നത് സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഔൾ ഓഫ് ദി അബോ ആണ് അടുത്ത ക്വസ്റ്റ്യൻ സിക്സ്റ്റി സിക്സ് ഫോർ റീമിങ് ഓപ്പറേഷൻ എ ബ്ലൈൻഡ് ഹോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് റീമറീസ് യൂസ്ഡ് അപ്പോൾ ബ്ലൈൻഡ് ഹോൾ മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള് റീമർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സ്പൈറൽ ഫ്ലൂട്ടഡ് റീമറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലൈൻഡ് ഹോൾസിന് സാധാരണയായി റീമിങ് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സോറി ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സ്പൈറൽ ഫ്ലൂട്ടഡ് റീമറാണ് കേട്ടോ സോറി ഞാൻ ആദ്യം പറഞ്ഞത് ലെഫ്റ്റ് ഹാൻഡെന്നാണ് അല്ല അതിൻ്റെ ബ്ലൈൻഡ് ഹോൾസിനെ നമ്മൾ റീമിംഗ് ഓപ്പറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് സ്പൈറൽ ഫ്ലൂട്ടഡ് റീമർ ആണ് എനിക്കൊരു കൺഫ്യൂഷൻ വന്നതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ സോറി റൈറ്റ് ഹാൻഡ് ആണ് റൈറ്റ് ഹാൻഡ് സ്പൈറൽ ഫ്ലൂട്ടഡ് ആണ് നമ്മൾ റീമിങ് ബ്ലൈൻഡ് ഹോൾസിൻ്റെ റീമിങ് ഓപ്പറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സ്പൈറൽ ഫ്ലൂട്ടഡ് റീംസ് ആർ യൂസ്ഡ് ഫോർ ബ്ലൈൻഡ് ഹോൾസ് ബ്ലൈൻഡ് ഹോൾസിനെ നമ്മൾ റീമിങ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും റൈറ്റ് ഹാൻഡഡ് സ്പൈറൽ ഫ്ലൂട്ടഡ് റീമേഴ്സ് ആയിരിക്കും ദൈ ഇവിടെ കാണിച്ചിട്ടുണ്ട് സ്ട്രേറ്റ് ഫ്ലൂട്ടഡ് റീമേഴ്സ് കാണിച്ചിട്ടുണ്ട് റൈറ്റ് ഹാൻഡ് ഫ്ലൂട്ട് കാണിച്ചിട്ടുണ്ട് ലെഫ്റ്റ് ഹാൻഡ് കാണിച്ചിട്ടുണ്ട് പൈലേറ്റഡ് ഫ്ലൂട്ട്സുകളും കാണിച്ചിട്ടുണ്ട് സോ ഇനി അഡീഷണലി ഏ റൈറ്റ് ഹാൻഡിൾ സ്പൈറൽ ആൾസോ ഹെൽപ്സ് ടു ബ്രിഡ്ജ് ഇൻ്ററാപ്ഷൻ സച്ചാസ് ക്രോസ് ഹോൾസ് ഓർ കീവേസ് അപ്പോൾ നമ്മൾ ഹോൾ ഡ്രിൽ ചെയ്ത് വരുന്നതിനകത്ത് ക്രോസ് ഹോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മളൊരു അസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എന്ത് നമ്മുടെ ഈ റൈറ്റ് ഹാൻഡ് സ്പൈറൽ ഫ്ലൂട്ട്സ് ഉള്ള റീമേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ് റൈറ്റ് ഹാൻഡ് സ്പൈറൽ റീമേഴ്സ് മേക്ക് അട്ട് സ്ലൈറ്റ്ലി ഓവർ സൈസ്ഡ് ഹോൾസ് ഡ്യൂ ടു ഇറ്റ്സ് അഗ്രസീവ് ഫ്ലൂഡ് ജിയോമെട്രി അപ്പോൾ ഇവിടെന്ന് പറയുന്നത് ഒരു അഗ്രസീവ് ടൂൾ ജ്യോമട്രി ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ടെൻ ആണ് നമ്മുടെ ഫിനിഷ്ഡ് സൈസ് പറയുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകട്ടി ഒരു ചെറിയ ചെറിയൊരു മില്ലിമീറ്റർ വേരിയേഷനിലൂടെ വന്നേക്കാം ഒരു അഡീഷണൽ ഒരു ചെറിയ ഒരു എൻലാർജ്മെൻ്റ് നമ്മൾ പ്രതീക്ഷകളിൽ കൂടുതലായിട്ടുള്ള എൻലാർജ്മെൻറ്റ് വരാം അത് വളരെ ഒരു ചെറിയ എമൗണ്ടിലായിരിക്കും പക്ഷേ എന്നാലും നമ്മളതിനെ ഒരു പെർഫെക്റ്റ് സൈസിലേക്ക് നമുക്കതിന് ഫിനിഷ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല ഒരു ചെറിയ എൻലാർജ്മെൻറ്റ് ഇപ്പോൾ ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ടെൻ പോയിൻറ്റ് സീറോ വൺ ടു ഫൈവ് എന്ന ഒരു റേഞ്ചിലേക്ക് ഒരു എൻലാർജ്മെൻറ്റ് നമുക്ക് ചിലപ്പോൾ വന്നേക്കാം ഡയമീറ്റർ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ സോ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ സർഫസിൽ കൊടുത്തിരിക്കുന്ന അഗ്രസീവായിട്ട് കൊടുത്തിരിക്കുന്ന സ്പൈറൽ ഫ്ലൂട്ടുകളാണ് ഇനി അതിൽ ഇതിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളേറ്റവും പെർഫെക്റ്റായിട്ട് ഈ റൈറ്റ് ഹാൻഡഡ് സ്പൈറൽ റീമേഴ്സ് വർക്ക് ചെയ്യുന്നത് ഡക്റ്റൈൽ മെറ്റീരിയൽസിനെ മെഷീൻ ചെയ്യുന്ന കണ്ടീഷനിലാണ് അതൊരു ബെറ്റർ പെർഫോമൻസ് കാണിക്കുന്നത് സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫോർ റീമിങ് ഓപ്പറേഷൻ ഓഫ് എ ബ്ലൈൻഡ് ഹോൾ അപ്പോൾ ഒരു ബ്ലൈൻഡ് ഹോൾ റീം ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ ഏത് ടൈപ്പ് റീമറാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐഡിയലി നമുക്ക് സെലക്ട് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് സ്പൈറൽ ഫ്ലൂട്ടഡ് റീമറാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഡ്രിൽസ് ആർ യൂഷ്വലി മെയ്ഡ് ഓഫ് അപ്പോൾ ഡ്രിൽ ബിറ്റുകൾ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ യൂഷ്വലി നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈ സ്പീഡ് സ്റ്റീലാണ് എച്ച് എസ് എസ് ആണ് സ്പീഡ് സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ ഡ്രിൽ ബിറ്റുകൾ അല്ലെ ഡ്രിൽസ് മാനുഫാക്ചർ ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഫ്ലൂട്ട്ലെസ് സ്റ്റാമ്പ്സ് അപ്പോൾ ഫ്ലൂട്ട്ലെസ് സ്റ്റാമ്പ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫ്ലൂട്ട്ലെസ് സ്റ്റാമ്പ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പറയുന്നത് ദേ ആർ നോട്ട് റൗണ്ട് അപ്പോൾ റൗണ്ട് അല്ല പെർഫെക്റ്റ് റൗണ്ട് അല്ല ഫോം ത്രെഡ്സ് വിത്ത് നോ ചിപ്സ് അപ്പോൾ ചിപ്സ് ഇല്ലാതെ തന്നെ ഫോം ചിപ്പിന് ത്രെഡുകൾ ഫോം ചെയ്യാനാണ് നമ്മൾ നമ്മളെന്ത് യൂസ് ചെയ്യുന്നത് ഫ്ലൂട്ട്ലെസ് ലെസ് ടാപ്പ് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ബോ തെയ്യാൻ ബി നൺ ഓഫ് ദീസ് അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് വളരെ കറക്റ്റ് ആണ് ഫ്ലൂട്ട് സ്റ്റാപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും റൗണ്ട് ഷേപ്പ് അല്ല അതേപോലെ തന്നെ ഇവിടെ ത്രെഡ് ഫോം ചെയ്യുന്ന കണ്ടീഷനിൽ ഇവിടെ മെറ്റീരിയൽ റിമൂവൽ ഇല്ല ഇതൊരു ഫോമിംഗ് പ്രോസസ്സാണ് സോ ഈ രണ്ട് ഓപ്ഷൻസും കറക്റ്റാണ് അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഓപ്ഷൻ സി തന്നിരിക്കുന്നത് ബോ തേ ആൻ ബി അപ്പോൾ ഈ ബോ തേ ആൻ ബി കറക്റ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ബോ തേ ആൻ ബി ഇനി എന്താണ് ഈ ഫ്ലൂട്ട്ലെസ് ടാപ്പ് നമുക്ക് നോക്കാം ഫ്ലൂട്ട്ലെസ് ടാപ്സ് ആർ ആൾസോൺ ആ കോൾഡ് ഫോമിംഗ് ടാപ്പ്സ് അപ്പോൾ ഇതിനെ തന്നെ കോൾഡ് ഫോമിംഗ് ടാപ്സ് എന്ന് പറയാം ഈ ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുള്ള മനസ്സിലാക്കി ഇത് പെർഫെക്ട് സിലിണ്ട്രിക്കൽ ഷേപ്പ് അല്ല ഈ ഒരു റക്റ്റാങ്കിളിന്റെ ഈ എന്ന് പറയാം നമ്മൾ ചാമ്പർ ചെയ്ത് അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് വെച്ചിട്ട് കോർണർ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് നോക്കിയാൽ മതി ഈ ഒരു എൻഡിൽ ഒരു ബൾജാണ് വരുന്നത് ഇതാണ് ഈ സെൻറ്റർ പോർഷനിൽ ത്രെഡ് വരുന്നില്ല ഈ എഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ടാപ്പിനെ ഹോളിലേക്ക് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ത്രെഡ് ഫോം ചെയ്തെടുക്കുന്നത് സോ ദീസ് ആർ പ്രെസ്ഡ് ഇൻസൈഡ് മെറ്റീരിയൽ വിത്തൗട്ട് കട്ടിങ് ഇറ്റ് അപ്പോൾ നമ്മളൊരു ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോളിൽ നമുക്കൊരു ത്രെഡ് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നില്ല ഇവിടെ പകരം നമ്മൾ ഈ ഫ്ലൂട്ടിലെ സ്റ്റാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഫ്ലൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ ചിപ്പ് പുറത്ത് വരാനായിട്ടാണ് ഫ്ലൂട്ടിൽ ഫ്ലൂട്ടുകൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ടാപ്പിനും ഫ്ലൂട്ടുകളുണ്ട് പക്ഷേ ഈ ഫ്ലൂട്ടിലെ ഇല്ല അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ ചിപ്പ് ഫോം ആകുന്നില്ല ഇവിടെ നമ്മൾ ചിപ്പ് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസാകാതെ നമ്മളെ ആ ഫോ ടാപ്പിനെ വർക്ക് പീസിലേക്ക് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് നമ്മൾ ഇതാണ്ട് ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇതേലൊരു ഫോം നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ദീസ് ആർ പ്രസ് ദീസ് ആർ പ്രസ്ഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ വിത്തൌട്ട് കട്ടിങ് ഇറ്റ് സോ നോട്ട് ചിപ്സ് ആർ ക്രിയേറ്റഡ് ദേ പ്രൊഡ്യൂസ് സ്ട്രോങ്ങർ ത്രെഡ്സ് ദാൻ അതർ ടാപ്സ് അപ്പോൾ മെറ്റ് ടാപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ്ങർ ടാപ്പുകളായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബട്ട് മോർ ടോർക്ക് ഈസ് റിക്വയർഡ് ടു ഡ്രൈവ് ദം ദി വർക്ക് പീസ് ഇപ്പോൾ മെറ്റി ടാപ്പുകളെ അപേക്ഷിച്ച് മെറ്റൽ ടാപ്പുകളിൽ സ്ട്രോങ് ടാപ്പ് അല്ലെന്നും പറയാനുള്ള കാരണം എന്താണ് നമ്മൾ അവിടെ മെറ്റീരിൽ റിമൂവ് ചെയ്ത് മാറ്റുന്നത് കൊണ്ട് അവിടെ സ്വാഭാവികമായി ഇൻ്റേർണൽ സ്ട്രെസ്സസ് ഫോം ചെയ്യാം അപ്പോൾ അതിൻ്റെ സ്ട്രെ അതിൻ്റെ സ്ട്ര സ്ട്രെങ്തിനെ ബാധിക്കാം അപ്പോൾ മെറ്റീരിയൽ റിമൂവ് ആയി പോകുന്നുണ്ട് സോ അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് അതിന് സ്ട്രെങ്ത് കുറവായിരിക്കും പക്ഷേ ഫോമിംഗ് ടാപ്പിൻ്റെ കണ്ടീഷനിൽ നമ്മൾ മെറ്റീരിയൽ റിമൂവ് ആകുന്നില്ല പകരം നമ്മൾ ടാപ്പിനെ വർക്ക് പീസിനുള്ളിൽ പ്രെസ്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫോം ത്രെഡ് ഫോം ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിന് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും കോൾഡ് ഫോമിംഗ് പ്രോസസ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് സോ ഇത്രയാണ് ഫ്ലൂട്ട്ലെസ് ടാപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ദേ ആർ നോട്ട് റൗണ്ട് അപ്പോൾ അത് പെർഫെക്റ്റ് റൗണ്ട് അല്ല മെറ്റ് ടാപ്പുകൾ കാണുന്ന പോലെ പെർഫെക്റ്റ് റൗണ്ട് അല്ല അത് അതുമാത്രമല്ല അതെന്ന് പറയുന്നത് കട്ടിങ് കണ്ടീഷനിൽ ചിപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇതിനെ ഫ്ലൂട്ട്ലെസ് ടാപ്പ് എന്ന് പറയുന്നത് എന്താണതിന് കാരണം കട്ട് ചെയ്യുന്ന കണ്ടീഷനിലുള്ള ചിപ്പുകളെ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫ്ലൂട്ട്സുകൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ മെറ്റീരിയൽ റിമൂവ് ആകുന്നില്ല പകരം നമ്മൾ ത്രെഡിനെ ഫോം ചെയ്തെടുക്കുകയാണ് നമ്മൾ ടാപ്പിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ത്രെഡിനെ ഫോം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തു പറയുന്നു ഫ്ലൂട്ട് ലെസ് ടാപ്പ് എന്ന് പറയുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫോർ സെറ്റിംഗ് ദ ഹെഡ്സ് ഹെഡ് ഓഫ് എ സോക്കഡ് ഹെഡ് ക്യാപ് സ്ക്രൂ ദ ഓപ്പറേഷൻ ഈസ് അപ്പോൾ ക്യാപ് സ്ക്രൂവിൻ്റെ ഹെഡിനെ നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മെഷീനിങ് ഓപ്പറേഷൻ ആണെന്നാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കൗണ്ടർ സിംഗിങ് ഓപ്പറേഷൻ ആണെന്ന് പറയുന്നത് സോക്കഡ് ക്യാപ് ഹെഡ് സ്ക്രൂസ് അപ്പോൾ ഹെഡ് ഹെഡ്സ്ക്രൂവിൻ്റെ ഹെഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നത് എന്താണ് നമ്മുടെ കൗണ്ടർ സിംഗിങ് ഓപ്പറേഷനാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത് അപ്പോൾ സിലിണ്ട്രിക്കൽ എൻലാർജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹോളിന്റെ ടോപ്പ് പോർഷൻ സിലിണ്ട്രിക്കൽ എൻലാർജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബോറിംഗ് എന്നും ടേപ്പേഡ് കോണിക്കൽ ഷേപ്പിലുള്ള എൻലാർജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൗണ്ടർ സിംഗിങ് എന്നുമാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ കൗണ്ടർ സിംഗിങ്ങിനകത്താണ് നമുക്ക് ക്യാപ് ഹെഡ് സ്ക്രൂസിനെ നമുക്ക് ഇൻസെർട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഇവിടെ നമ്മുടെ ബോൾട്ടേഴ്സിനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് സോ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി കൗണ്ടർ സിംഗിംഗ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് എ ഹോൾ ഇസ് ടു ബി ടാപ്ഡ് ഇറ്റ്സ് സൈസ് ഷുഡ് ബി അപ്പോൾ നമ്മൾ ടാപ്പിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഹോളിന്റെ സൈസ് എന്ന് പറയുന്നത് എ ഫ്യൂ മൈക്രോൺ സ്മോളർ ദി ഡിസൈഡ് ത്രെഡ് അപ്പോൾ നമ്മൾ ത്രെഡ് ഡിസൈൻ ചെയ്യുന്നല്ലോ ത്രെഡിന്റെ ഡയമീറ്റർ ഉണ്ടല്ലോ അപ്പോൾ എം ട്വന്റി ഫോർ ത്രെഡെന്ന് പറയുന്നത് എം ട്വന്റി ഫോർ ത്രെഡ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനു മുന്നേ ആ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഹോൾ എന്ന് പറയുന്നത് ആ ടാപ്പിംഗ് ഓപ്പറേഷന് മുൻപ് നമ്മളൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യണമല്ലോ ആ എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സൈസിനെക്കാട്ടി കുറവായിരിക്കണം അതായത് ഇപ്പോൾ എം ട്വൻറ്റി ഫോർ ത്രെഡ് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എം ട്വന്റി ഫോർ ത്രെഡ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അലവൻസ് ഒരു ത്രെഡിങ്ങിൻ്റെ അലവൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനൊരു സ്റ്റാൻഡേർഡ് റേഷ്യോ ഉണ്ട് വൺ ഇഞ്ച് ത്രെഡ് ആകുമ്പോൾ ത്രെഡിൻ്റെ ഹൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അതായത് നമ്മളിപ്പോൾ ഇവിടെ ഞാൻ ഹോൾ ഡ്രില്ല് ചെയ്തിട്ടു ഈ ഡ്രില്ല് ചെയ്ത ഹോളിലാണ് പിന്നീട് ഞാൻ ത്രെഡ് കട്ട് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും മെറ്റീരിയൽ റിമൂവ് ആവുന്നുണ്ട് രണ്ട് എഡ്ജിൽ നിന്ന് അപ്പോൾ ആ ഒരു അലവൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പോൾ ആ ഒരു അലവൻസ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും നമ്മൾ ടാപ്പിംഗ് ഓപ്പറേഷന് മുന്നോട്ട് ഡ്രില്ല് ചെയ്യുമ്പോൾ അവിടെ ഒരു അലവൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഡ്രില്ലിൻ്റെ എന്ന് പറയുന്നത് ഫ്യൂ മൈക്രോൺസ് മോളർ ദി ഡിസൈഡ് ത്രെഡ് അപ്പോൾ എം ട്വൻ്റി ഫോർ ത്രെഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രില്ല് ചെയ്യേണ്ടത് ചിലപ്പോൾ എം അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ ആ ഡ്രില്ലിൻ്റെ ഡയമീറ്റർ ട്വൻറ്റി ത്രീ പോയിന്റ് ഫൈവ് മില്ലിമീറ്ററിൽ നമ്മൾ ഡ്രിൽ ചെയ്യണോ ഹോൾ ഡ്രിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എം ട്വൻ്റി ഫോറിൻ്റെ ത്ര്രഡിൽ നമുക്ക് അതിന് ഫിനിഷ് ചെയ്ത് എടുക്കാൻ പറ്റും കാരണം ഈ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് നമ്മളൊരു ഏകദേശ ത്രെഡിങ് അലവൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ അതുകൊണ്ട് എപ്പോഴും ഏത് ഓപ്പറേഷൻ ആണെങ്കിലും ഡ്രില്ലിങ് കഴിഞ്ഞിട്ട് വീണ്ടും ഓപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു അലവൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഫൈനൽ സൈസിനെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കും എന്ത് നമ്മുടെ ഹോളിൻ്റെ സൈസ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ബിഫോർ ഡ്രില്ലിങ് അറ്റ് എ പോയിൻ്റ് ഇറ്റ് ഷുഡ് ബി എൻഷുർഡ് ദാറ്റ് അപ്പോൾ ഡ്രില്ലിങ്ങിന് മുന്നായിട്ട് നമ്മൾ എന്താണ് എൻഷുർ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ സെൻട്രൽ ഡ്രിൽ ഹാസ് ബീൻ യൂസ്ഡ് അറ്റ് ദി പോയിന്റ് അപ്പോൾ ഹോളിൽ നമ്മൾ ആ പോയിന്റിൽ നിന്ന് ഡ്രിൽ ബിറ്റ് മാറിപ്പോവാതിരിക്കാനായിട്ട് അവിടെ ഒരു സെൻട്രൽ ഡ്രില്ല് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ് ഇത്രയുമാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് എൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് പഞ്ച് ഹാസ് ബീൻ മെയ്ഡ് അറ്റ് ദി പോയിന്റ് സെൻറ്റർ ഡ്രില്ല് ഹാസ് ബീൻ യൂസ്ഡ് അറ്റ് ദി പോയിന്റ് ഡയമീറ്റർ ഹാവ് ബീൻ ലൊക്കേറ്റഡ് അപ്പോൾ ഏറ്റവും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എൻഷർ ചെയ്യേണ്ടത് പഞ്ച് മാർക്കിനെക്കാട്ടിലും എൻഷർ ചെയ്യേണ്ടത് സെൻറ്റർ ഡ്രില്ല് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ വലിയ ഡ്രില്ലിന്റെ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ചെറിയൊരു ഡ്രില്ല് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത് സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഹോൾസ് ഡ്രില്ല് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് സെൻട്രൽ ഡ്രിൽ ഹാസ് ബീൻ യൂസ്ഡ് അറ്റ് ദി പോയിന്റ് അടുത്ത ക്വസ്റ്റ്യൻ കോമൺലി യൂസ്ഡ് യൂണിറ്റ് ഓഫ് ഫീഡിങ് ഫീഡ് ഇൻ ദി ഡ്രില്ലിങ് ഓപ്പറേഷൻ അപ്പോൾ ഫീ ഡ്രില്ലിങ് ഓപ്പറേഷനിലെ ഫീഡിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മില്ലിമീറ്റർ പെർ റവല്യൂഷൻ ആണ് എന്താണ് ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ടൂളിന്റെ ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ ിലേക്ക് എത്ര ഫീഡായി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ ഫീഡ് എന്ന് പറയുന്നത് മില്ലിമീറ്ററും ബൈ ഡെഫിനിഷൻ ഒരു കംപ്ലീറ്റ് റെവല്യൂഷനുമാണ് മില്ലിമീറ്റർ പെർ റവല്യൂഷൻ ആണ് പറയുന്നത് അപ്പോൾ ക്ലിയർ ആണല്ലോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മില്ലിമീറ്റർ പെർ റവല്യൂഷൻ സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് ഡ്രില്ലിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്